നമസ്കരിക്കുക. ബാറഖമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തൻ്റെ സ്തുതികളാൽ നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവനുമായ അവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടതാവേ നിനക്ക് സ്തുതി. പാപികൾ അതിൻ്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. ോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ രക്ഷണമേണ്ടെന്ന രാജ്യശക്തിയും മഹത്വവും അനേക നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഞങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവേ നിന്റെ സ്ലീബായുടെ പ്രബല കാവലും നിന്റെ വലത്ത് കൈയുടെ മഹത്തര സഹായവും സംരക്ഷക കോട്ടക്കൊത്തളങ്ങളും നിന്റെ വിശുദ്ധ സഭയ്ക്ക് ചുറ്റും സ്ഥാപിക്കണമേ. അത് സുരക്ഷിതമായിരുന്നു. നിന്റെ ദൈവത്വത്തിന് സ്തുതിയും നിന്റെ കർത്തൃത്വത്തിന് സ്തോത്രവും നിന്റെ നിത്യതയ്ക്ക് ആരാധനയും എന്നും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അബ്ഗോല സുബാർഖമോൺ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാവങ്ങൾ നിരപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമം ഞാൻ അറിയുന്നു. എന്റെ പാവങ്ങൾ എപ്പോഴും എന്റെ നിരയിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരവും വെളുത്തന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു. നിന്റെ ഞാനതിന്റെ അച്ഛനെ അറിയിച്ചു. നിന്റെ സോപാണ്ട് എന്റെ മേ തളിക്കണമേ. ഞാൻ അവിടെ പാകപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെ ഒക്കെയും മായ്ക്കണമേ. പുലർന്നതിനെ സൃഷ്ടിക്കണമേ. ശ്രദ്ധ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതാക്കണമേ. നിന്റെ തിരുമ്പിൽ തള്ളിക്കളയരുതേ. നിന്റെ ശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും എന്നാലോ നിന്റെ ആനന്ദരക്ഷം എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. ഭാവികൾ നിങ്ങളെ കതിരിയുകയും ചെയ്യും. എന്റെ വായുതന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല. ഹോമ ബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നിറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നന്മ ചെയ്യണമേ. ഉറച്ചിലെ ബദലെ പണിയണമേ. അപ്പോൾ നീതി വെള്ളം ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ വിലടത്തുമേ കാളകൾ ബലിയായി കരയേറും. ദൈവമേ സ്നേഹയോഗ്യമാകുന്നു. പാറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കരുണയുള്ള ദൈവമേ നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ നീ എന്റെ ദൈവമാകുന്നു. ഞാൻ നിനക്കായി കാത്തിരിക്കും. ദാഹിച്ചുണ്ടുള്ളതിനായി ആഗ്രഹിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവിനെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സ്തുതിയായിട്ട് ഞാൻ നിന്നെ നോക്കി.
ഞാൻ ചെയ്യുന്നോണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈ ഉയർത്തുകയും ചെയ്യും. എന്റെ കിടക്കമേ ഞാൻ നിന്നെ ഓർത്തു രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു നിന്റെ വലതുകൈ എന്നെ താങ്ങുകയും ചെയ്തു. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. ദുഷ്ടയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥ ദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാമന ചൊല്ലിയ നൽദിവിയരോടൊപ്പം നാഥാ ദേവ നൽകുക യോഗ്യത നിസ്തുതി പാടാ. ദണ്ഡന പീഡകളേറ്റ സഹദാ മൗദ്യാനരുമൊപ്പം നാഥാ ദേവ നൽകുക യോഗ്യത നിസ്തുതി പാടാ. മൈതന്മാർ ബസേലിയോസ് കീഗോരിയോ ശിവരൊപ്പം നാഥാ ദേവ നൽകുക യോഗ്യത നിസ്തുതി പാടാ. വിശ്വാസത്താൽ പറുദീസ നീ അരുളിയ മോഷ്ടാവൊപ്പം നാഥാ ദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ബാറയ്ക്കുമോ സുബഹോല ബോല ബറോവൽ റോഹോ കാദീശോലം മാതാവിനോലും വൽവീനാമേ സ്തുതി തൽപരര അംബരദൂതന്മാരോ നാഥാ ദേവ കർത്താവിന്റെ വൃദ്ധന്മാരെ സ്തുതി പാടുവീൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം അതുപോലെ വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികൾക്കും അലവനും ധനവാദം ആശങ്ങൾക്കും വീതയുമാകുന്നു. ഒരു ദിവസക്കെയും ആഴ്ചയും നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവ് സദർശൻ ആകാശത്തിലും ഭൂമിയിലും മരുളു. അവൻ അളിവിനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് ഉയർത്തേണ്ടതന കുപ്പിയിലെ നീർത്തുന്നു. അവൻ മച്ചാലെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ആകാശത്തിൽ നിന്നും കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. ആദിനന്ദന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സ്ഥലദർശനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശം മീതുള്ള വെള്ളങ്ങളും അവനെ സ്തുതിപ്പീൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്നാൽ അവൻ പറഞ്ഞു അവയുണ്ടായി, അവൻ കൽപ്പിച്ച സൃഷ്ടിക്കപ്പെട്ടു. അവൻ അവനേകമായ സ്ഥലപ്പെടുത്തി ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകലനായ ആദിപന്മാരും ശിശുക്കളും കന്യമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവർ തപ്പുളാൽ അവരുടെ രാജാകുമാരായ നടത്തുവാനും അവൻ സനദീതമാർഗമാകത്തുണ്ടാക്കുവാനും
അവരുടെ കൈകളിൽ ഇരുമനവാളുണ്ട്. അവന്റെ വലതിൽ അവനെ സുബി, അവന്റെ ശ്രേഷ്ഠ സുബി. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീ കർത്താവുന്നു. എന്നിവരാർത്ഥിക്കും നിന്നോടു ഞങ്ങൾക്കായി കൃപ ചെയ്തിടണമേ. സ്തോമൻകാരോസ്കുരിയേലായിസോ ബാർക്കുമോർ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ ഗ്രഹിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ കൃപയാൽ ദാനങ്ങൾ കൊണ്ട് തന്റെ സഭയെ പുതുക്കുകയും നൽവരങ്ങളാൽ അതിനെ പൂർത്തീകരിക്കുകയും സഹായങ്ങളാൽ അതിനെ അലങ്കരിക്കുകയും ശുശ്രൂഷകളാൽ അതിനെ പ്രാഭവപ്പെടുത്തുകയും ചെയ്തവനും അതിനോടുള്ള സത്യസ്നേഹത്താൽ അതിന്റെ മണവറയിലേക്ക് പ്രജാതികളെയും അതിന്റെ കല്യാണത്തിനാകുന്നവരെയും അതിന്റെ പ്രതിഷ്ഠാ ദിവസം സദാ ആനന്ദിച്ച് സ്തുതിച്ച് അതിന്റെ പുകഴ്ച പിറന്നാളിൽ സ്തോത്രം പാടുവാൻ ക്ഷണിച്ചു വരുത്തിയവനുമായ ലോകോദ്ധാരകനായ കർത്താവിന് സ്തുതി. പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും സകല പിറന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പാപപരിഹാരം ചെയ്യുന്നവനും എടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച മായച്ച് നീക്കി ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥായണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളും മായച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നുള്ള കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, അതിനാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിനീർ അവരുടെ അസ്ഥികളിൽ മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മുസീഹ തമ്പുരാനേ, കർത്താദി കർത്താവേ, മഹത്വനാഥ, ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവരും നീയായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റിമായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ ക്രോധപടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഹോശോ അബ്ഗോല സുബാൻ ലൗൽമീ. പിതാവിനോടും വിശുദ്ധ റൂഹായോടും ഒന്നിച്ച് സ്തുതിക്കപ്പെടുന്ന പിതാവാ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമായ മശിഹ തമ്പുരാനെ, ശക്തി അധികാരം വാഴ്ച ദൈവത്വം ഏകസാരാംശം ആദിയായ പിതാവിന് വിശുദ്ധ റൂഹായിക്കുമുള്ളതെല്ലാം വ്യത്യാസം കൂടാതെ നിനക്കുമുണ്ട്. സ്വർഗസിംഹാസനത്തിൽ അശരീരികളും അഗ്നിമയന്മാരുമായ മാലാഖമാർ മേലുള്ള മൂന്ന് സഭകളിൽ ഒരുപോലെ മൂന്ന് കാതീശനകീർത്തനത്താൽ നിന്നെ സ്തുതിക്കുന്നു. എന്നാൽ അവർണനീയമായ നിന്റെ സ്നേഹനിമിത്തം വിലയേറി നിന്റെ രക്തത്താൽ പരിശുദ്ധ സഭയെ നിനക്ക് നീ വിലയ്ക്ക് വാങ്ങി. സ്വർഗീയ സൈന്യങ്ങളുടെ സാദൃശ്യത്തിൽ മേൽപ്പട്ടക്കാർ പട്ടക്കാർ ഷമാശന്മാർ എന്നീ പൗരോഹിത്യ ഗണങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുവാണ്ടക്കവണ്ണം ലോകാതീതമായ ദിവ്യദാനങ്ങൾ കൊണ്ട് അതിനെ നീ നിറച്ചു. എന്നാൽ പാപികളെ നിർമ്മലീകരിക്കുന്നതും പുണ്യവാന്മാരെ പൂർണരാക്കുന്നതും പിശാചുക്കളെ പീഡിപ്പിക്കുന്നതും മരിച്ചുപോയവരെ ആനന്ദിപ്പിക്കുന്നതുമായ നിന്റെ പരിശുദ്ധ ശരീര രക്തങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് സ്വർഗീയരേക്കാളും സഭയിൽ ഇവരെ നീ ശ്രേഷ്ഠരാക്കി.
അതിന്റെ അടിസ്ഥാനങ്ങളെ നീ ഉറപ്പിച്ചു. പ്രവാചകന്മാരുടെ പീഡകളാലും സഹദയന്മാരുടെ തകർച്ചകളാലും മൽപ്പാന്മാരുടെ ഉപദേശങ്ങളാലും സന്യാസികളുടെ വിയർപ്പൊഴുകുന്ന ക്ലേശങ്ങളാലും സഭയുടെ കൂടാരങ്ങളെ നീ വിശാലപ്പെടുത്തി. അവരെ അതിനെ ഉയർന്ന കോട്ടകൾ പോലെ ആക്കിയിരിക്കുകൊണ്ട് അവരുടെ ഓർമ്മ ദിവസങ്ങളെ ഞങ്ങൾ ആഘോഷിക്കുന്നു. അവരുടെ കഷ്ടതകൾ മൂലം അഭിമാനിക്കുന്നു. അവരേറ്റ അടികളിൽ ആഹ്ലാദിക്കുന്നു. അവരുടെ അസ്ഥികളെ ജീവ നിക്ഷേപമായി ആദരിക്കുന്നു. അവരുടെ ഭക്തി വൈരാഗ്യത്തെ പഠിക്കുന്നതിനും അവരുടെ ജീവിതത്തെ മാതൃകയാക്കുന്നതിനും അവരുടെ പോരാട്ടങ്ങളെ സഭാമക്കളുടെ മുമ്പിൽ കാണിക്കുന്നു. അവരോടുകൂടെ നിന്നെ പ്രസവിച്ച കന്യക മറിയാമാകുന്ന ദൈവമാതാവിന്റെ ഓർമ്മയും മതിവരാതെ വണ്ണം സഭ അനുഷ്ഠിക്കുന്നു. വിവിധ പരീക്ഷകളിലും അപകടങ്ങളിലും ദണ്ഡിപ്പിക്കപ്പെടുന്ന അതിന്റെ പ്രജകൾക്ക് വേണ്ടി അവരുടെ മധ്യസ്ഥതയിൽ അപേക്ഷയും സങ്കടവും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ കരുണയോടെ ഉത്തരമരുളണമേ. അതിന്റെ ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ തിരുമുൻഭാഗം സമർപ്പിക്കുന്ന യാചനയെ സ്വീകരിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ദാനങ്ങളും എല്ലാ സന്തോഷങ്ങളും ആനന്ദങ്ങളും നിന്റെ പരിശുദ്ധ ഉയരങ്ങളിൽ നിന്നും അതിനെ സമൃദ്ധിയായി അയക്കണമേ. അതിൽ ശ്രേഷ്ഠയുടെയന്മാരുടെ കൂട്ടങ്ങളും വിശുദ്ധ വൈദിക ഗണങ്ങളും അവരുടെ മഹത്തരമായ സ്തുതിഗാനങ്ങളും ഇല്ലാതാകരുതേ. അതിന്റെ ചിതറപ്പെട്ട അംഗങ്ങളെ നിന്റെ ശ്രേഷ്ഠ കരുണയാൽ കൂട്ടിച്ചേർക്കണമേ. നിന്നോടും അന്യോന്യവുമേ അവർ ഏകബന്ധത്തിൽ സ്തുതി ചെയ്യണമേ. ഞങ്ങളോട് മല്ലിടുന്ന വൈരികളുടെ ശക്തിയെ കീഴ്പ്പെടുത്തണമേ. അസഹനീയ വൈഷമ്യങ്ങളാൽ ഞങ്ങളെ നയിക്കുന്ന അധികാരികളുടെ ഉഗ്രതയെ ഭേദപ്പെടുത്തണമേ. ഞങ്ങൾക്ക് നേരിടുന്ന പ്രതികൂല ശക്തിയെ കെടുത്തണമേ. ഞങ്ങളോട് പോരാടുന്ന കഠിന യോദ്ധാക്കളെ പിന്മാറ്റണമേ. ഞങ്ങൾക്കെതിരായി ജ്വലിക്കുന്ന വാളിനെ നീക്കം ചെയ്യണമേ. നിന്റെ അറിവിനെതിരായി ഉയരുന്ന സകല ഉയർച്ചകളെയും താഴ്ത്തണമേ. മരണകരമായ അസ്ത്രപ്രയോഗത്താൽ ഞങ്ങളെ തപിപ്പിക്കുന്ന ഭുജത്തെ തകർക്കണമേ. കർത്താവേ ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിന്റെ വിശുദ്ധ സഭയോടുള്ള കീഴ്വഴക്കത്തിൽ ഞങ്ങളെ പാർപ്പിക്കണമേ. അതിന്റെ പൗരോഹിത്യ ദൗത്യത്തിൽ ഞങ്ങളെ ചേർത്ത് കൊള്ളണമേ. അതിന്റെ കോട്ടയ്ക്കുള്ളിൽ പുഷ്ടിയുള്ള പുൽമാലയിൽ ഞങ്ങളെ മേയിക്കണമേ. അതിന്റെ സങ്കേതത്തിൽ വെച്ച് ആത്മീയ പാനീയം ഞങ്ങളെ കുടിപ്പിക്കണമേ. പാപത്തിന്റെ പതിരിപ്പിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. സഭയുടെ സുഖാനുഭവങ്ങളാൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. അതിന്റെ മക്കൾക്കുള്ള കൃപയ്ക്കും ക്രമത്തിനും വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ നിന്റെ സന്നിധിയിൽ നിന്നും ബഹിഷ്കരിക്കരുതേ. നിന്റെ പരിശുദ്ധ നാമത്തോട് ചേർന്നിരിക്കുന്ന ഞങ്ങളെ നിന്റെ നാമം അറിയാത്ത ജാതികളുടെ മുമ്പിൽ ലജ്ജക്കിടയാക്കരുതേ. സ്നേഹമൂലം പിതാവിന്റെ അദൃശ്യ മാർവിൽ നിന്ന് മനുഷ്യാവസ്ഥയിലേക്ക് എഴുന്നള്ളിയ കർത്താവേ നിന്റെ ആരാധനയില്ലാത്ത ഇരുണ്ട പാതാളത്തിൽ ഞങ്ങളെ തള്ളരുതേ. ഞങ്ങളുടെ സ്തോത്രഗാനങ്ങളെ വിലാപഗീതങ്ങളാക്കരുതേ. നിന്റെ സ്വർഗീയ വീതിയിൽ നിന്ന് ദൈവിക ദാനങ്ങൾ ഞങ്ങൾക്ക് സമൃദ്ധി അയക്കണമേ. പക്ഷേ ഞങ്ങൾ കുറ്റക്കാരാകൊണ്ട് ശത്രുക്കളുടെ പീഡയാൽ നീ ഞങ്ങളെ ശിക്ഷിക്കുകയും നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളുകയും ചെയ്തേക്കാം. വഷളായ മക്കളുടെ നിലയിൽ നീതിയായി ഞങ്ങൾ പട്ടുപോകുകയും ചെയ്തേക്കാം. എങ്കിലും നീ നല്ലവനും ദയാലുവും തന്റെ സൃഷ്ടി നശിപ്പാൻ മനസ്സില്ലാത്തവനുമാകുന്നു. പാപിയുടെ മരണത്തിൽ നിനക്ക് ഇഷ്ടമില്ലല്ലോ. ആകയാൽ നിന്റെ കുരിശ് മരണത്താൽ രക്ഷിക്കപ്പെട്ടവരുടെ നാശം എങ്ങനെ നീ സഹിക്കും? നിന്നാ ഭാഷകൾ നിന്റെ രക്ഷാകരമായ സ്ത്രീബായെ ആക്ഷേപിക്കുകയും നിന്റെ വിശുദ്ധ സഭയെ ഹസിക്കുകയും അതിന്റെ യോഗ്യതകളെ ആക്ഷേപിക്കുകയും അതിന്റെ ശ്രേഷ്ഠാധികാരത്തെ വത്സിക്കുകയും അതിന്റെ പരിശുദ്ധ അടിസ്ഥാനങ്ങളെ അശുദ്ധമാക്കുകയും അതിന്റെ രക്ഷാകരമായ പോരാട്ടത്തെ പറ്റി പരിഹസിക്കുകയും ഹാ ശ്രീപാരാധകർ ഞങ്ങളുടെ അധീനതയിൽ പെട്ടിരിക്കുന്നു. ഹാ സഭാമക്കൾ അവരുടെ അവകാശത്തിൽ നിന്നും തള്ളപ്പെട്ടിരിക്കുന്നുവെന്നും അവർ കൈകൊട്ടി ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ നാഥ നീ എങ്ങനെ സഹിക്കും? ഞങ്ങൾ നിന്റെ സുവിശേഷത്തിന്റെ വിളിക്ക് യോഗ്യമല്ലാതെ ജീവിച്ചത് കൊണ്ട് ശിക്ഷയ്ക്ക് അർഹന്മാർ തന്നെയെന്ന് സമ്മതിക്കുന്നു. എന്നാൽ ശത്രുക്കളുടെ കൈകളാൽ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർക്കുള്ള ശിക്ഷയാൽ ഞങ്ങളും ശാസിക്കപ്പെടുവാൻ എളുപ്പമുണ്ടല്ലോ. നാഥ ഞങ്ങൾ പഠിപ്പാൻ നിന്റെ ആരാധനയ്ക്കെതിരായിട്ടുള്ളവരുടെ കൊമ്പിനെ തകർക്കണമേ. നിന്നെ അല്ലാതെ മറ്റാരെയും ഞങ്ങൾ അവലംബമാക്കുന്നില്ല. നാഥ അവരുടെ നിഷ്ഠൂര വാഴ്ചയെ ഹനിക്കണമേ. നീയല്ലാതെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. നീ ഞങ്ങളോട് കോപിച്ചാലും നീ നശിപ്പിക്കുന്നില്ല. ഞങ്ങൾ തെറ്റ് ചെയ്താലും നീ ക്ഷമിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന അധർമ്മത്തിനല്ല നീ ഞങ്ങളോട് അപകരം ചോദിക്കുന്നില്ല. ഞങ്ങൾ ദുഷ്ടത ചെയ്തിട്ട് നീ പകരം വീട്ടുന്നില്ല. ഞങ്ങൾ എതിർത്തിട്ട് നീ നിരസപ്പെടും നീരസപ്പെടുന്നില്ല. അങ്ങനെ ഞങ്ങളോടുള്ള നിന്റെ അതിരറ്റ കരുണ കടൽ പ്രത്യക്ഷമായി ഏർപ്പെടുന്നു. നീതിമാന്മാരോടുള്ളതിനേക്കാൾ അനുദിപ്പിക്കുന്ന ഭാവികളിൽ നിനക്ക് സന്തോഷമുണ്ട്. പുണ്യവാന്മാരെക്കാൾ പശ്ചാത്താപമുള്ള കുറ്റക്കാരെ നീ വാത്സല്യപൂർവ്വം സ്വീകരിക്കുന്നു. കർത്താവെ ബലഹീനരുടെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ പ്രവേശിക്കണമേ. നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന ഭാവികൾക്ക് സദോഷങ്ങളിൽ നിന്നുള്ള വിടുതലും സ്വാതന്ത്ര്യവും കിട്ടണമേ. കർത്താവെ മലിനന്മാരെ നിർമ്മലരാക്കണമേ. കുറ്റവാളികളെ സ്വീകരിക്കണമേ. വീഴ്ചക്കാർക്ക് മാപ്പ് കൊടുക്കണമേ. കാണാതെ പോയവരെ കണ്ടുപിടിക്കണമേ. ഞെരുങ്ങിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ പരിപാലിക്കണമേ. അകന്നുപോയവരെ അടുപ്പിക്കണമേ. പട്ടിണിക്കാരെ പുലർത്തണമേ. സാധാരണക്കാരെ സന്തുഷ്ടരാക്കണമേ. ധനവാന്മാർക്ക് മനസ്സിലവ് കൊടുക്കണമേ. ഭരണകർത്താക്കളെ നയിക്കണമേ. ശിക്ഷകളെ നീക്കം ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും ബാലിച്ച സകല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കണമേ.
വിശ്വാസികളായ മരിച്ചവരെ വിശ്രമിപ്പിച്ച് ഉണ്ണപ്പെടുത്തണമേ. ഞങ്ങളുടെ ഉള്ള നിന്റെ സഹായങ്ങൾക്ക് സ്തുതിയും ആരാധന നിനക്ക് നിന്റെ പിതാവിന് വിശുദ്ധ റുഹായിക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും നിന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ ദേവാദീശ നാഥ. തിരുമുമ്പിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ, പിഴപോക്കണമേ. ശ്ലീവായാൽ രക്ഷിച്ചവന ജീവസുധാ കരുണാ ദിവസേ, നിൻവലമായി ഞങ്ങളെ നിർത്തണമേ. ബാറയ്ക്കുമോ ശുഭോല പോല ബറോവൽ റൂഹോ കാദീശോ. സീനായഗിരി നിൻ സവിദേവിറ പോണ്ടു നാദാദേവേശ ഗിരിവാരിദിതരനാം നിന്നെ കന്യകയാമറിയാമേന്തി വേഷപ്പെടാത്തവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ. ഉന്നത രാജമതം ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമ മഷിഹാഭക്തന്മാർ അർഹിക്കുന്ന മഹാഭാഗ്യം. ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേ തും ശുദ്ധസുതൻ സകരാഗേ ശാശ്വതവും സംരക്ഷിതവും എരിദീവർഗങ്ങൾ മന്നവനെ മഷിഹ സദദം തവ കരുണ വാതിൽ മുട്ടുന്നേ ധനിക നിന്നിധി നിലയത്തി നേക്കണമേ കൃപയും വാഴും. നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയെ ലജ്ജിതനാ കരുതേ. ശരണവും എൻ ആശ്രയവും നീയേ. മഷിഹായുടെ രൂഷ്മാ
മാമോദീസായ സംപ്രാപിച്ചോരാ തൃപ്പാവനുദനുഭക്ഷിച്ചു പുണ്യദിനം ദാനം ചെയ്തോർ പൂഴിൽ നിന്നും താൻമൂലം പ്രാണനുടെ രീതുളി കൊട അതിതേജോ വസ്ത്രം ചാർത്തിയിടും ഭ്രജമതികൾ കിരുളിൽ ദ്യുതിയുള്ളവായി ദ്യുതിയുള്ളയാം ചെയ്തൻ കർത്താവേ കൂരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനന്ദര എന്നി ദ്രുതമുണ്ടായൊരു സോദരിമാർ നേരിന്മേ ദേവാനിടമോ നവരം നേരിന്നാധാരം നിമിഷമുയർന്നൊരു മണവരയ മോയാരായതമായി മതി സ്തുത്യം സൃഷ്ടി വിധാനം ദേവാരയ്ക്കുമോ ോലം വാദാമിൽ ഓലം ഉൽമീനാമീൻ പ്രാർത്ഥിപ്പാൻ മറിയാം നിന്നേടും നേര തഗ്നി ജ്വാലാവൃതനാം ദൂതൻ സവിദേശെന്നുരശേ ദേവം രാജതനുജന്മേവുമതാം മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമാർന്നേടും ധനവാൻ ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നകത്വം മായിച്ചാൻ ഞാൻ സത്യ പ്രഭയനുടയോന്തൻ നന്ദേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോരി ഇരുൾ പിടികൂടാ മശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം സ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽസ്മൃതിയെങ്ങും കൊണ്ടാടിയിടുന്ന അതിഘോഷം തൽ പ്രാർത്ഥന നമ്മൾ കഭയം ോ
ക്ഷേമമൊടങ്ങെഴുന്നള്ളുക സാക്ഷാ ലിടയ പണ്ഡിതനായകനേ ഈ പാപോൾ സപതന്നാകാരം മുട്ടും പൗലോസിന സമനേ നിവിനിവഹതെ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്ജലനേ യോഹാനോൻ പോൽ വൃതപരനേ നിന്നെ വരേച്ചൊരു സഭധന്യ അലിവോട് കൃപ ചെയ്യുകനാഥ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതി വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാതക എന്നറിയും മേ സർവകടങ്ങളുമാറാഞ്ഞാൽ നരകം താനെന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവെന്നെ മൗനം ഹൃദയ ഞാൻ പോകും നീക്കുക കൃപയാലെൻ പാപം പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്യമരെ തിരയും നേരം വിധി നിലയെ ദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായമർന്നിൽ നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയയോ ഹല്ലേലൂയ നിൻവലമായി രാജഭാമിനിയും നയവാൻ പന പോലെ തളർത്തിടുമേ ഹല്ലേലൂയയോ ഹല്ലേലൂയ വളരുമവൻ ലബനോൻ കാരകിൽ പോൽ മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയയോ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാരക്കുമോർ മെനോലം വാദാമെൽ ഓലം ഉൽമീനാമീ സ്തുതി ദേവതെന്നുയരത്തിൽ തന്മാതാവേനോന്നതിയും മഹിമാമുടി സദേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാക സ്തോമേൻ ഗാലോസ് കുറിയേലായിസോൻ താൽതൻ സ്ലോമോ ഗേബ്രിയേൽ മൂലം മേലേനാ ധന്യ മറിയാമിനു നൽക പേട്ടു തീ പൂണ്ടോൻ വായിൽ തേങ്ങും സ്ലോമോ
കൂടെ തന്നുദയം നിന്നിൽ വാർക്കുമോ മെനോലം വാദാമിൽ പോലം വൽമീനാമേ നാം ദേവസുതന്മാരാ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നാതാദരയോർക്കേണം നയവാന്മാർ പുണ്യ പേട്ടോർ സംസർഗേ പുത്രൻ ദൈവം മുറിയോരായ മാതൃവിശോദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ പ്രാർത്ഥനയാൽ പുണ്യമിവർക്കും ബ്രദരായോർക്കും േട്ടിക്കുള്ളിൽ ദൈവികമായോരേളുകൾ പോലെ ന്യാഷ്ടം നിന്നിൽ സത്യം അറിയാം ജീവനപൂപം പാതാള പ്രാകാരം ശക്തിയാ ധൂളി പോന്തൻ നാദം കേട്ടി എതിരേറ്റിടാനവരാഞ്ഞേത്തും ശോദനിയാലോ ഹല്ലേലൂയ ശോദനി ബലവാനേ കോറിയേലായ സോൻ ശോദനി മൃദുഹീന ക്രൂശേറ്റു വീണ്ടവനെ ശുദ്ധനിയാലോ ഹല്ലേലൂയ ശുദ്ധനി ബലവാനെ കോറിയേലായ സോൻ ശുദ്ധനി മൃദുഹീന ക്രൂശേറ്റു വേണ്ടവനെ ശോദനിയാലോ ഹല്ലേലൂയ ശോദനി ബലവാനെ കോറിയേലായ സോൻ ശോ
ധന്യ മൃദുഹീന ക്രോശേറ്റു വേണ്ടവനെ കർത്താവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയാ കർത്താവേ കൃപ ചെയ്യണിവാൽ കോരേലായ്സോൻ കർത്താവേ കർമാർത്ഥനകളെ ഏറ്റിട്ടവയാൽ കൃപ ചെയ്തീടേണമേ സ്തുതി നിയാലോ ഹല്ലേലൂയ സ്തുത്യന്നി സൃഷ്ടാവേ കോരിയേലായ്സോൻ സ്തുത്യന്നി പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശിഹാരാജാവേ ഞങ്ങളെ പിതാവേ നാമരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ പോലെ ഭൂമിയിലാണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടകളാരോട് ഞങ്ങൾ ശ്രദ്ധിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ പിന്നെയോ ദുഷ്ടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഇന്നോട് രാജ്യം ശക്തിയും മഹത്വം മക്കളാകുന്നു അമ്മേ കൃപ നിറഞ്ഞ മറിയാമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ തിരുബലമായ നമ്മുടെ കർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള എനിക്ക് മർദ്ദം അറിയാമേ എമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദേവനമ്പ്രാനോട് വേശിച്ചണമേ ആമീൻ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുഷ്ടപ്പെട്ടാനെ ഞങ്ങളോട് വരണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുഷ്ടപ്പെട്ടാനെ ഞങ്ങളോട് വരണ ചെയ്യണമേ ഞടർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞടർത്താവേ കൃപയായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞടർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപിലായ ഞങ്ങളാരോട് കരുണ ചെയ്യണമേ രാജാവേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ശ്രദ്ധാപ്പെടണമേ നിന്റെ രാജ്യം വരണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നോട് രാജശക്തിയും മോത്തവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവളാവുന്നു നമ്മുടെ കർത്താവേ ശിഷ്യ വാഴ്ത്തപ്പെട്ടവളാവുന്നു ശുദ്ധമുള്ള എനിക്ക് മർദ്ദം അറിയമേ അമ്മേ പാപിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും സമയത്തും ദൈനംബ്രാനോട് വേശിച്ചുള്ളണമേ ആമീൻ ദൈവത്തെ പെറ്റൊരു മാതാവാം മറിയാമേറ്റം വാഴവേറ്റോൾ ദേവിക കുഞ്ഞാടിനെ ആശ്ചര്യം തന്മടിയിൽ താളോളിച്ചാൽ ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയമേ ശൈവാനീശൻ വീര്യ താളവളെ താങ്ങി ോരിക്കുമോ വാദാമിൽ ഓരം നീനാമേ
മുറിയോരായ മേല നോവാദാരി ധന്യ പ്രാർത്ഥനമേവട്ടെ ഞങ്ങളോടോ നീ ചാർദന കേട്ടി ടേകിടട്ടെ പുണ്യം നാദൻ ത്രികാരുണ്യം സുദനെ താഴ്ത്തി സവിദെ ചേർത്തു ദൈവസുദൻ തൻ മാതാവാകാം തിരുഹിതമാർനാൾ പോലതിനാ സ്പഷ്ടം മാറിയാമേ പോൽ ആരും താഴ്ത്ത പെട്ടിട്ടില്ല ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നടകർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയാമേ നിനക്ക് സമാധാനം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ അർത്താവി ഞങ്ങളോട് എന്ന ചെയ്യണമി. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്നായുള്ള പിതാവി ഞങ്ങൾക്ക് ആവശ്യമില്ല.
കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സമാധാനം. ശുദ്ധമുള്ള കനികയെ മർത്തം അറിയമ്മേ എമ്പ്രാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മോശമേ ചോര പീഡക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തേൻ മുൻകുറിയാം രൂഹാതൻ ശോഷപാശ്ലോം ഐഷ്യായന്താവിദുക്തം സ്ഥിരമാം പുരമേ ശ്ലോമോദേ ഉദയം ചെയ്തീശൻ ബാർക്ക് മോൾ ോലം വാദാമിൽവോലം വൽമീനാം നാദാനിന്മേയും രക്തവുമേ ചോരാം മൃദരെ സിദ്ധർക്കായി പണ്ടേ സജീകൃതമാകും പന്തിക്കൻ പോണ്ടിരുത്തണമേ നിൻ ശരണേ മരണം പൂണ്ടോർ നിന്നെ ഏറ്റോരാമരെ ഏൽക്കണമേ താതെങ്കിൽ നീയും മുറിയോറായി ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾകാൽ മാവിലും പരിശുദ്ധാസ്നിഹാനി വിസഹദേന്മാരെ യാചിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ മൃതരാം താത സഹോദരരിൽ ചൊറിയണമേ മോദ പണി നീരൻ സുസ്മൃതി ജനനിക്കും വിശ്രുതി സീതർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനി സ്തോത്രം. പാടി ദീർഘസ്മാര തലവനായ മോശയുടെ രണ്ടാം സൂത്രം പാർക്കുമോ അവൻ സീനായി മലയിൽ വെച്ച് മോശയോട് സംസാരിച്ചു തീർന്ന ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ സാക്ഷ്യത്തിന്റെ രണ്ട് പലകകൾ കൽപ്പലകൾ അവന്റെ പക്കൽ കൊടുത്തു. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ വൈകുന്നു എന്ന് ജനം കണ്ടപ്പോൾ അവർ അഹ്റോന്റെ ചുറ്റും കൂടി അവനോട് പറഞ്ഞു, എഴുന്നേൽക്ക, ഞങ്ങൾക്ക് മുമ്പായി പോകുവാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്ക. എന്തെന്നാ ഞങ്ങളെ മിശ്രദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നവൻ? ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അഹ്റോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതുകളിലുള്ള കുണുക്കുകൾ ഒരു എന്റെ അടുത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ജനമെല്ലാം അവരുടെ കാതുകളിൽ ഉണ്ടായിരുന്ന കുണുക്കുകൾ ഒരു അഹ്റോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരിൽ നിന്ന് വാങ്ങി അതുകൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി
കൊത്തുള്ളി കൊണ്ട് ഓരോ രൂപം വരുത്തി ഇസ്രായേലെ നിന്റെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ദേവനെന്ന് അവർ പറഞ്ഞു. അഹ്റോൻ അത് കണ്ടപ്പോൾ അതിൻ്റെ മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് അവൻ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം അത് രാവിലെ എഴുന്നേറ്റ ഹോമബലികൾ അർപ്പിക്കുകയും സമാധാന യാഗങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു. ഉല്ലസിപ്പാൻ എഴുന്നേറ്റു പാർക്കുമോ? രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പാർക്കുമോ? ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുന്നതിന്റെ 450 സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമന്റെ വാഴ്ചയുടെ 4 രണ്ടാം മാസമായ ഈയോർ മാസത്തിൽ അവൻ കർത്താവിന്റെ ആലയം പണിയുവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് കർത്താവിന് പണിത ആലയം 60 നീളവും 20 വീതിയും 30 ഉയരവും ഉള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിന്റെ മുഖമണ്ഡപം ആലയം വീതിക്കൊത്തവണ്ണം 20 നീളവും ആലയത്തിന്റെ മുൻവശത്ത് 10 വീതിയും ഉള്ളതായിരുന്നു. അവൻ ആലയത്തിൽ നിന്ന് ഇണങ്ങിയ ജനലുകളും ഉണ്ടാക്കി. മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിന്റെ ചുവരിനോട് ചേർന്ന് ചുറ്റും തട്ടുതട്ടായും മുറവാരങ്ങളും പണിതു. അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി. താഴത്തെ മുറവാരം 5 നടുവിലത്തേത് 6 മൂന്നാമത്തേത് 7 വീതിയുമുള്ളതായിരുന്നു. തുലങ്ങൾ ആലയ ഭിത്തിയിൽ അകത്ത് ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും പുറമേ താങ്ങളോളും പണിതും വെട്ടുകുഴിയിൽ വെച്ചു തന്നെ ചെത്തി തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റുക മഴ മുതലായ യാതൊരു ഇരുമ്പായുധത്തിന്റെയും ശബ്ദം ആലയത്തിങ്കിൽ കേൾപ്പാനില്ലായിരുന്നു. താഴത്തെ മുറവാരത്തിന്റെ വാതിൽ ആലയത്തിന്റെ വലതുഭാഗത്ത് ആയിരുന്നു. വളഞ്ഞും വളഞ്ഞോ കയറുന്ന ഗോവേണിയിൽ കൂടി നടുവിലെ മുറവാരത്തിലേക്ക് നടുവിലെത്തിയതിൽ നിന്ന് മൂന്നാമത്തെ മുറവാരത്തിലേക്കും കയറാം പാർക്കുമോ? യെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും പാർക്കുമോ? അതിനവൻ എന്നോട് ഇസ്രായേൽ ഗ്രഹത്തിന്റെയും യഹൂദ ഗ്രഹത്തിന്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു. ദേശം കൊലപാതകം കൊണ്ടും നഗരം നദർമ്മം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ദൈവം ദേശത്തെ വിട്ടുപോയിരിക്കുന്നു. ദൈവം കാണുന്നില്ല എന്ന് അവർ പറയുന്നു. ഞാനോ ദയതോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവരുടെ തലമേൽ പ്രതികാരം ചെയ്യും എന്ന് അരുളി ചെയ്തു. ചാണകവസ്ത്രം ധരിച്ച് അരയിൽ സഞ്ചിയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരുന്നു എന്ന് പ്രസ്താവിച്ചു പാർക്കുമോ? ചെയ്തും അബ്രഹാം തൻ ബലിയും കൈകൊണ്ട
കർത്താവി രോമ്പും പ്രാർത്ഥനയും കൈകൊണ്ട് അൻപാലടിയാരെ പ്രാപിക്കും
അന്വേഷിപ്പോൻ കൈ കൊള്ളോം കർത്താവേ നിൻ്റെ തസാരി നല്ലോർമ്മ നിന്റെ മഹത്വമോദി മറിയം ദിലെ തോന്നോ നിവർത്തം പ്രാർത്ഥനയാ സ്വർഗപിതാവേന്നേകസുത വചനമദാണ്ടാജാദീസ നിന്നേ വാഴ്ത്തുന്ന സഹജമദാരുണ്യത്താൽ മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനാമാലുജയ നീവായുള്ള മഹിമാവിയലും ദൈവജനിത്രീ കന്യകയാ മറിയാമീനും ഭേദമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോന മസീഹ നിജമൃതിയാലിവർത്തൻ ോനെ അപരിപാവന തൃത്വോ ജീവനും ഋകുദിശാസന്ദിതനെ പരികീർത്തിതനെ ദൈവമേ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായി സോ കുറിയേലായി സോ കുറിയേലായി സോ ഭൂവില ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർപ്പോയി ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലവൻ ഗേലിയോൻ കൈക്കൊള്ളവോർക്കൊക്കെയും ഭാഗ്യമിതന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപട പുസ്തകത്തിൽ ഹബീബായി ബാർക്കുമോ. നീ കണ്ടുമാതിരിക്കുന്ന കാണണം, അതിനെ തീർക്കണം എന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷി കൂടാരമുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവായി കൊണ്ടുവന്നു. ദാവീദിന്റെ കാലം വരെയും വെച്ചിരുന്നു. അവന് ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു. യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലമുണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരു ആലയം പണിതു. അത്യുന്നതൻ കൈപ്പണിയായി ഇതിൽ വസിക്കുന്നില്ല. താനും സ്വർഗം എനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു എന്ന് നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം, എന്റെ വിശ്രമസ്ഥലം ഏത്, ഇതൊക്കെയും എന്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞുവല്ലോ. ചാട്ടിക്കാരും ഹൃദയത്തിൽ നിന്ന് ജവിക്കും. പരിചേതനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ? നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരുമായി തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി നായ പ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഹബീബായി ബാർക്കുമോ. പൗലോ സ്ലീഹാ ധന്യൻ ചൽ കേട്ടേനി ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ച പാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശന്തോ അവസാനിപ്പേ പോ ധന്യം. Then even indeed the first covenant had ordinances of divine service and the earthly sanctuary, for a tabernacle was prepared, the first part in which was the lampstand, the table and the showbread, which is called the sanctuary, and behind the second veil, the part of the tabernacle which is called the holiest of all, which had the golden censer and the ark of the covenant overlaid on all sides with gold, and which were the golden pot that had the manna, Aaron's rod that burdened, and the tablets of the covenant, and above it were the cherubim of glory overshadowing the mercy seat. Of these things we cannot now speak in detail. Now when these things had been thus prepared, the priest always went into the first part of the tabernacle, performing the services, but into the second part of the high priest went alone once a year, not without blood which he offered for himself and for the people's sin committed in ignorance. The Holy Spirit indicating this, that the way into the holiest of all was not yet made manifest, while the first tabernacle was still standing. It was symbolic for the present time, in which both gifts and sacrifices were offered, which cannot make him who performed the service perfect in regard to the conscience, concerned only with foods and drink,
various washings and fleshly ordinances imposed until the time of Reformation, but Christ came as High Priest of the good things to come with a greater and more perfect tabernacle, not made with hands, that is not of this creation. Ahai Barikimu. Hallelujah, hallelujah. സ്തുതി ബലികളാണ് ചേരിടുമേ കർത്തൃ പ്രാകാരി നിർമ്മല കാഴ്ചയുമായി ബാർക്കുമോർ ശ്ലോമോ ലഖൽഖോ എവൻഗേലിയോൻ ഗാദിസോ ദുമോറാനി സ്മിസിഹോ കോറുസുസോ മഹിയോനി സോമൻ യുഹാനോൻ സ്ലിഹോ മക്രസോനോ ദുമക്രസായി ഫുർഖോനോലോൽമോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യെരുശലേമിൽ പ്രതിഷ്ഠാ പെരുന്നാളായിരുന്നു. അപ്പോൾ ശീതകാലവുമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി നടക്കുമ്പോൾ യഹൂദന്മാർ അവനെ വളഞ്ഞു ചോദിച്ചു, നീ എത്ര കാലം ഞങ്ങളെ നശിപ്പിക്കും, സംശയിപ്പിക്കും? നീ മശിഹായാണെങ്കിൽ സ്പഷ്ടമായി ഞങ്ങളോട് പറയുക. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു, എങ്കിലും എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തെന്നാ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾ എൻ്റെ ആടുകളിൽ പെട്ടവരല്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എൻ്റെ പിന്നാലെ വരികയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകും, അവ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ഒരുവനും എൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുകയുമില്ല. എന്തെന്നാൽ അവയെ എനിക്ക് തന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാകുന്നു. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ പിന്നെയും അവനെ എറിയുവാൻ കല്ലുകളെടുത്തു. യേശു അവരോട്, എൻ്റെ പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു, അവയിൽ ഏത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, നീ ദൈവദൂഷണം പറയുന്നത് കൊണ്ടും നീ മനുഷ്യനായിരിക്കെ സ്വയം ദൈവമാക്കുന്നത് കൊണ്ടും മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവന്മാരാകുന്നുവെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലയോ? തിരുവെഴുത്തിന് മാറ്റമില്ലല്ലോ. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ടുള്ളവരെ ദേവന്മാരെന്ന് പറഞ്ഞിരിക്കെ പിതാവ് വിശുദ്ധീകരിച്ച ലോകത്തിലേക്ക് എന്നോട് ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറഞ്ഞുവെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിൽ എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും പിതാവിനിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിഞ്ഞ് വിശ്വസിക്കേണ്ടതിന് എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുവേൻ എന്നതാൻ അരുൾ ചെയ്തു. ബാറിക്കുമോ ശൈനോ ലഖുൽഖോൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നുവന്നേക്കും തന്നെ ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സഭയുടെ ആരാധനാ വർഷത്തിൻ്റെ 2-ാമത്തെ ഞായറാഴ്ചയാകുന്നുവല്ലോ ഇന്ന്. കഴിഞ്ഞ ഞായറാഴ്ച കൂദോശീത്തോ ഞായറാഴ്ച ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നത്തെ ദിവസം അറിയപ്പെടുന്നത് ഹൂദോസ് ഈത്തോ. ഈത്തോ എന്ന് പറഞ്ഞാൽ സഭ എന്നുള്ളതാണ്.
കൂദോസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം, കൂദോസ് എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ. അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഫീസ്റ്റ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ആയിരുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ. വിശുദ്ധീകരിക്കപ്പെട്ടത് പൂർണ്ണമായും സമർപ്പിക്കപ്പെടേണ്ടതും പ്രതിഷ്ഠിക്കപ്പെടേണ്ടതും ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ദിനമാണ് ഹൂദോസ് ഈത്തോ ഞായർ എന്ന് പറയുന്നത്. ഈ ആത്മീയമായ തീർത്ഥാടനത്തിൽ ശുദ്ധീകരണം പോലെ തന്നെ പ്രസക്തമാണ് പ്രതിഷ്ഠ. ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെയൊരു ഹൂദോസ് ഈത്തോലെ പ്രതിഷ്ഠയുടെ ദിനമായിട്ട് ആചരിക്കുവാൻ തക്കവണ്ണം കാരണം ഇതാണ്. BC 168 അന്ത്യോക്യസ് എപ്പിഫാനിയോസ് ദേവാലയം അശുദ്ധമാക്കിയതിന് അനന്തരമായി BC 165 യൂദാ മക്കാബി ദേവാലയം പുനരുദ്ധരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയ സംഭവമാണ് പെരുന്നാളിൽ പ്രതിനിധീകരിക്കുന്നത്. ഈ വേദഭാഗത്ത് മുഴുവനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് യേശു തമ്പുരാൻ മസിഹായാണോ എന്ന യഹൂദന്മാരുടെ സന്ദേഹങ്ങൾക്കുള്ള മറുപടിയാണ് പ്രസ്തുത വേദഭാഗം. അപ്പോൾ എന്താണ് പ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? ശുദ്ധീകരിക്കപ്പെട്ടതിനെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് അത് പ്രതിഷ്ഠയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മളെല്ലാവരും പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. എവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്? ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ, ഒരു ക്രിസ്ത്യാനിയുടെ മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? പരിശുദ്ധ മാമോദീസ നൽവരം നമുക്ക് നൽകുന്നുണ്ട്. പരിശുദ്ധ മാമോദീസയിലൂടെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുവരെ ഇത് ലോകത്തിൻ്റെ കുഞ്ഞായിരുന്നു, ഇനിയും ആരുടെ കുഞ്ഞായിട്ടാണ് വളരേണ്ടത്? ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. പരിശുദ്ധ മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഓരോ കൂദാശയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഭവനം കൂദാശ ചെയ്യാറുണ്ട്. ഭവനം കൂദാശ ചെയ്യുമ്പോൾ അതുവരെ നമ്മൾ പറയും, എൻ്റെ കാശ് കൊണ്ട് ഞാൻ പണിഞ്ഞു എൻ്റെ വീട്. പക്ഷേ ഒരു പുരോഹിതൻ, പൗരോഹിത്യ ഗണത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വന്ന ആ ഭവനം കൂദാശ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആരുടെ ഭവനമാണ്? എൻ്റെ ഭവനം എന്നല്ല പറയേണ്ടത്, ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഭവനമായിട്ട് ഓരോ ഭവനവുമായി തീരുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മണവാളനും മണവാട്ടിയും വിവാഹ ജീവിതത്തിലൂടെ അത് ദൈവത്തിൻ്റെതായി തീരുകയാണ്. അതുവരെ ഒറ്റയ്ക്ക് ജീവിച്ചു, ഇനി ഒന്നിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെതായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ള ആഹ്വാനമാണ് വിവാഹ ജീവിതത്തിലൂടെ നമുക്ക് തരുന്നത്. ഇങ്ങനെ ഓരോ കൂദാശയുടെയും അവസാനം ഇത് പ്രതിഷ്ഠയുടെ അനുഭവത്തിൽ എത്തുമ്പോഴാണ് അത് പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മളുടെ കൂദാശകളൊക്കെ ഒരുപക്ഷെ അരമണിക്കൂറുള്ള കൂദാശയുണ്ട്, ഒരു മണിക്കൂറുള്ള കൂദാശയുണ്ട്, ഒന്നര മണിക്കൂറുള്ള കൂദാശയുണ്ട്. ഈ കൂദാശയൊക്കെ ആ നിമിഷം കൊണ്ട് തീരുകയല്ല. നമ്മുടെയൊക്കെ ചിന്തയിൽ ഒരുപക്ഷെ നമ്മുടെ ഒരു ചടങ്ങ് പോലെയാണ് ഓരോ കൂദാശകളെയും കാണുവാൻ്റെ കൊണ്ടും ഇടയാകുന്നത്. കാരണം മാമോദീസ കഴിഞ്ഞ ഉടനെ ഒരു റിഫ്രഷ്മെൻറ്റ് കാണും, അത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹത്തിൻ്റെതായ പാട്ടുകളും കൂദാശകളും കഴിഞ്ഞ് ഒരു മണിക്കൂർ അല്ലെ ഒന്നേകാൽ മണിക്കൂർ അതോടുകൂടി അത് തീർന്നു എന്നല്ല. കൂദാശകൾ ഒരു പക്ഷേ അരമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ തീർന്നിരിക്കുക, എന്നാൽ കൗദാശികമായ ജീവിതം ജീവിതാവസാനം വരെ തുടർന്നു കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ദൈവം മുൻപാകെ നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത്. കൗദാശികമായ ശുദ്ധീകരണം കഴിഞ്ഞാൽ ഇനി ഇത് എൻ്റേതല്ല, ദൈവത്തിൻ്റെതാണെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നാം ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഞാൻ ലോകത്തിൻ്റെതല്ല, പിന്നെ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുവാൻ്റെ കോണം സാ. ഈ ലോകം നമുക്ക് ആവശ്യമാണ്, ജീവിക്കുവാൻ ഈ ലോകം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ചിന്തിക്കുവാൻ്റെ കോണം നമുക്ക് ഇടയായിത്തീരണം. ദൈവത്തിൻ്റെതാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മതിയാവും, എങ്കിലേ ദൈവശബ്ദം കേൾക്കുവാനും അവനെ അനുഗമിക്കുവാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇന്നത്തെ വേദഭാഗത്തിൽ പറയുന്നതും അതുതന്നെയാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? എൻ്റെ ആടുകൾക്ക് മാത്രമേ എൻ്റെ ശബ്ദം കേൾക്കുവാൻ്റെ കൊണ്ണം കഴിയുള്ളൂ. നമ്മളൊക്കെ പേരുകൊണ്ട് ക്രിസ്ത്യാനികളാണ്. മത്തായി എന്നും മറിയാമ എന്നും ഒക്കെ പേരുണ്ട്, വർഗീസ് എന്നൊക്കെ പേരുണ്ട്. പക്ഷെ നമ്മൾ പേരുകൊണ്ടൊക്കെ വെറും ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ്റെ കൊണ്ണം എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? സെമിനാരിയിൽ ഞങ്ങൾക്കൊരു പരിശീലനം തരാറുണ്ട്. എല്ലാ യാമ നമസ്കാരങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മൗനമായിട്ട് ഇരിക്കണം. ദേവാലയത്തിൽ വന്ന ചാപ്പലിൽ വന്ന് മൗനമായിട്ടിരിക്കണം. ആരാധന കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മൗനമായിട്ടിരിക്കണം. അപ്പം ആരാധനയ്ക്ക് മുമ്പ് മൗനമായിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതുവരെയുള്ള ലൗകികമായ ചിന്തകളൊക്കെ ഒന്ന് വെടിഞ്ഞ് ദൈവത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കൊണ്ടം മൗനമായിട്ടിരിക്കുന്നു. അവസാനം ആരാധന എല്ലാം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് മൗനമായിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവസന്നിധിയിൽ നമ്മൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള അവസരമാണ്.
എത്ര പേർക്ക് ദൈവശബ്ദം കേൾക്കുവാൻ്റെ കൊണ്ണം കഴിയുന്നുണ്ട്? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, ഞാൻ അവയെ അറിയുന്നു, പിന്നെ അവ എൻ്റെ പിന്നാലെ വരികയും ചെയ്യുന്നു. അതാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണല്ലോ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അപ്പോൾ അവ എൻ്റെ പിന്നാലെ വരുന്നു, ക്രിസ്തുവിൻ്റെ പിന്നാലെ വരുവാൻ്റെയൊക്കെ വണ്ണം, പോകുവാൻ്റെയൊക്കെ വണ്ണം നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകും, അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ്റെ അനുഭവം ലഭിക്കും എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുഗമിച്ചവരാണ് പരിശുദ്ധ പരിമലമാർ ഗ്രിഗോറിയസ് തിരുമേനിയും, വട്ടശേരിൽമാർ ദിവനാസിയോസ് തിരുമേനിയും, അൽവാറിസ്മാർ യൂലിയോസ് പിതാവും, എല്ലാവരും ഇങ്ങനെ ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുഗമിച്ച പിതാക്കന്മാരാണ്. പ്രത്യേകിച്ച് ഇന്ന് പരിമലമാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ പെരുന്നാൾ ഈ ദേവാലയത്തിൽ നമ്മൾ ആചരിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിശുദ്ധന്മാരുടെ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുക എന്നുള്ളത് വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. വിശുദ്ധന്മാരുടെ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവരുടെ മധ്യസ്ഥതയിൽ ആശ്രയിക്കുന്നതിലാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അവരുടെ ജീവിതത്തെ അനുകരിക്കുവാനും അവരെ പോലെ നിനക്ക് ഇഷ്ടമുള്ളവരായി ജീവിപ്പാനും ഞങ്ങൾക്കിടയാകണമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഓർമ്മ പെരുന്നാൾ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മുടെ പെരുന്നാൾ, എല്ലാ പരിശുദ്ധന്മാരുടെയും പെരുന്നാളുകൾ നമ്മൾ ആചരിക്കുമ്പോൾ അതൊരു ചടങ്ങായിട്ട് മാത്രം അങ്ങ് കടന്നു പോവുകയാണ്. ഈ പരിശുദ്ധന്മാരുടെയൊക്കെ പെരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ ആ പരിശുദ്ധന്മാരുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക അല്പമെങ്കിലും ഒന്ന് പിന്തുടരുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് പെരുന്നാൾ പ്രസക്തമായി തീരുന്നത് എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ച് അവരെ പോലെ ദൈവേഷ്ടം തികയ്ക്കുന്നവരെ രൂപാന്തരപ്പെടുന്നതിനാണ് വിശുദ്ധന്മാരുടെ ഓർമ്മ കൊണ്ടാടുന്നത്. പരിശുദ്ധ പരിമല തിരുമേനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പരീക്ഷയുടെ മധ്യത്തിൽ പതരാതെയും എതിർപ്പുകളുടെയും തടസ്സങ്ങളുടെയും മുൻപിൽ തളരാതെയും ദൈവത്തിൽ ആശ്രയിച്ച് സഭയ്ക്ക് വേണ്ടി കണ്ണുനീർ തൂകി രാത്രിയാമങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ മുഖാന്തരം സഭയുടെ ആത്മീയ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്നതിന് പരിശുദ്ധ പരിമല തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. വിവിധ രോഗങ്ങളാൽ വലഞ്ഞിരുന്നവർ പരിശുദ്ധ പരിമല തിരുമേനിയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ തിരുമേനി ഇവരുടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം അവരുടെ വേദന എൻ്റെ വേദനയായിട്ട് മനസ്സിലാക്കി രാത്രിയുടെ ആമങ്ങളിൽ ഏകാന്തതയിൽ നിശബ്ദമായി ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ഫലം സിദ്ധിച്ചിട്ടുള്ള അനേകർ ഈ ലോകത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ പൈശാചിക ചിന്തകൾക്കും പ്രവൃത്തികൾക്കും അടിമപ്പെട്ട് തിന്മയുടെ മാർഗങ്ങളിൽ വീണുപോയവർ പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രാർത്ഥന ഫലമായി ആത്മീയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ്റെ കോണം കഴിയും. അധികകാലം തിരുമേനി ഈ ലോകത്തിൽ ജീവിച്ചില്ലായെങ്കിലും ദൈവം നൽകിയ ജീവിതത്തിലെ ഒരു ദിവസം പോലും പാഴാക്കാതെ ദൈവത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥനകൾ ഉരുവിട്ടും മറ്റുള്ളവർക്ക് മാതൃക കാട്ടിയും ജീവിച്ചതിനാൽ ക്രൈസ്തവരും അക്രൈസ്തവരും ആയിട്ടുള്ളവർ ഒരു പുണ്യപുരുഷനായി അദ്ദേഹത്തെ അംഗീകരിച്ച് ആദരിച്ചു എന്നുള്ളതാണ്. ആ പുണ്യപിതാവ് ലോകത്തിന് നൽകിയ ദൂത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതമാണ് ഏറ്റവും വലിയ ദൂത്. നമ്മുടെ ജീവിതമായിരിക്കണം നമ്മുടെ സന്ദേശം, അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണിച്ചു പ്രവർത്തിച്ചു എന്നുള്ളതല്ല. നമ്മുടെ ജീവിതം എന്താണോ അത് മറ്റുള്ളവർക്ക് സന്ദേശമായിട്ട് മാറുവാൻ്റെ കോണം ഇടയാകണം. ഈ പരിശുദ്ധന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചത് അതാണ്. പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധനായ ഒരു തിരുമേനിയാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. അൽവാറിയോസ് തിരുമേനിയെ സംബന്ധിച്ച് പറയുമ്പോൾ വിശ്വാസം കൊണ്ട് ധീരതയോടെ പോരാടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു തിരുമേനിയാണ് അൽവാറിയോസ് തിരുമേനി. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വമുണ്ട്. ആ പരിശുദ്ധതയുടെ ഔന്നത്യത്തിലേക്ക് കടന്നു വരുവാൻ്റെയൊക്കെ വണ്ണം ചില കാരണങ്ങൾ, ഒരാൾ പ്രാർത്ഥനയാണെങ്കിൽ ഇതെല്ലാം പ്രാർത്ഥനയില്ലാതെ വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് എത്തുവാൻ്റെ കോണം സാധ്യമാകില്ല. ശുദ്ധീകരണം കൂടാതെ കർത്തൃസന്നിധിയിൽ എത്തിച്ചേരുവാൻ്റെ കോണം സാധ്യമാവുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധന്മാരുടെ പെരുന്നാൾ ആചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് ഹൂദോസ് ഈത്തോ ഞായറാഴ്ച സഭയുടെ പ്രതിഷ്ഠയുടെ ദിവസം, നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ, നമ്മെ ശുദ്ധീകരിച്ച്, നമ്മെ ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ച് പ്രതിഷ്ഠിക്കുവാനും ഈ പരിശുദ്ധന്മാരുടെ ജീവിതത്തെ അനുകരിച്ച് അതിനെ മാതൃകയാക്കി പിൻപറ്റുവാനും തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മോർ ഗ്രിഗോറിയോസ് പണ്ഡിത വൈദ്യ രോഗർത്തർക്കായി സൗഖ്യമേറ്റിടുവാൻ അധികാരം നൽകി വരൻ പാർത്താൽ നിന്നസ്ഥികളത്രേ.
പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസർക്കും ഭാഗ്യമോസമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും ദയവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളോട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന തന്റെ ബലിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കുർബാന അനുഗ്രഹീതവും മാധുര്യഫലം മഹനീയവുമാകുന്നു. സ്ലീബായിലേക്ക് കയറി ഞങ്ങളെ രക്ഷിക്കുകയും ഊമജന്തുക്കളുടെ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാട്ടിന്റെ കുട്ടിയായ കുഞ്ഞാടിന് ദൈവീകമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളിലായി സോടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രസങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഭവനപ്പെട്ടപ്പെട്ട കാറിന്റെ കൈകളാൽ കുന്തരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിനാഥനുമായ മസിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബ്ഗോൽ സുബാൻ ലൗൽമീൻ. ആമീൻ.
പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി അംഗീകരിക്കുന്ന സർവാധിപതിയായ ദൈവമായ കർത്താവേ, പാപികളും നിന്റെ ദാസരുമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. നിന്റെ വിശുദ്ധ ബലിപീഠത്തിങ്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ റൂഹാ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മുഖാന്തരം ആവസിക്കുമാറാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും ആധിപത്യവും യോഗ്യമാകുന്നു. കർത്താവിന്റെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദിവ്യജ്ഞാനോട് നാം എല്ലാവരും നടന്നുണ്ടെന്ന ഭാനപ്പെട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതേയും കാണപ്പെടാതെയുമായ സർവത്തിന്റെ സൃഷ്ടാവായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കുമേ പിതാവ് നിശ്ചനും പ്രകാശത്തുള്ള പ്രകാശവും സത്യ ദൈവത്തുള്ള സതിയും ജനജനം സൃഷ്ടിയില്ലാത്തവനും സാരാംശമില്ലാതാവനോട് സമതുള്ളവനും സകലോദാൻമാതൃ നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിക്കും വേണ്ടി തിരുവൻസായ പ്രകാരം സ്വർഗത്തു നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ യേശുദനെ അറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്ക് തിരിക്കപ്പെട്ട് കഷ്ടത്തിന് വഹിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ ഒരുത്തുമാതിരുന്നതിനും ജീവുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോട് ഇനി വരുവാനിക്കുന്നതിനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ സഹോദരങ്ങളെ, ശ്രേഷ്ഠരെ, ഗുരുക്കന്മാരെ, ഈ വിശുദ്ധ കുർബാന ദിവസത്തിൽ കൈക്കൊള്ളപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനുറപ്പെട്ട് പിതാവിനോടൊത്തിനോടുകൂടെ നീക്കിപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നതിനും ദിവ്യന്മാര് സ്ത്രീയന്മാര് മാത്രം സംസാരിച്ചവനുമായ ജീവന്റെ വിശുദ്ധിയുള്ള ഏറുവായാലും കാതോലിക്കോ സ്ലൈകികവുമായ ഏക വിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസുരും
യാചിക്കേണ്ടും സമയമിത മോചിക്കും നാഴികയിതുദാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം ഉന്നത പ്രിയരേ ദുഗാരുണയുടെയോ അലിവിൻ്റെയും സമയം താ സത്യസ്നേഹത്തോടെ സമാദാനം നൽകും സമയം താ നാഥ കൃപ ചെയ്യുക കാണിവാ നാഥ ഉത്തരമാരുളി നടിയാരോടു കൃപ ചെയ്യണമേ സവിദസ്തരുമായി തമ്മിൽ നിരക്കോ സമയം താൻ അതിനായി സോദരരെ വാരുവിൻ ഒരു പോൽ കരുണയിരന്നീടാർക്കുമോർ സ്തോമൻ ഗാലോ ശ്രീ സകലത്തിന്റെയും ഉടയവനായ ദൈവമേ നിഷ്കപടമായ സ്നേഹബന്ധത്താൽ ഐക്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം അയോഗ്യരായ ഞങ്ങളെ രക്ഷയ്ക്ക് നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്റെ കുസ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോസോ അബ്കോല സുബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തവനും അവനടുത്ത് വന്ന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണം. അന്യോന്യം സ്നേഹിക്കണമെന്നോദിയ നാഥ നിൻ സ്നേഹം വാണിടണമെങ്കളിലെന്നോ സ്തുതി ദൈവത്തിനുയരത്തിൽ ഭൂതലമെങ്ങും നൽ ശാന്തി
വാനവരിടയിൽ സംപ്രീതേ മാർക്കമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാന ശേഷം ഞങ്ങളുടെ കർത്താവിനെ ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുമുൻപാകെ തലകുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോടുകൂടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടെയും നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. വഴിതെറ്റിപ്പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹത്താൽ സുപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്താർപ്പിതമല്ലാത്ത ഈ ബലി അനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു, ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂദാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോട് നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കുള്ള ഞങ്ങളുടെ കൃതജ്ഞതയ്ക്കുമായി തീരണമേ. ഹോശോ അബ്കോല സുബാനോൽമീ ആമീൻ. ബാർക്കമോ സഹോദരങ്ങളെ, നമ്മെല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ലതേ ഭക്തിയോടുകൂടി നിന്ന് ബഹനപ്പെടപ്പെട്ട കാരണ കൈകളാൽ നമ്മുടെ മുമ്പേക്ക് വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയെ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും മുഴുവനായിരിക്കണം പിതാവാം ദൈവത്തിലുള്ള നിരപ്പളും സമാധാനത്തിലും മണിക്കുന്നു. ഈ കുർബാനാനുഗ്രഹങ്ങളും സമാധാനവും ബലി സ്തോത്രമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നെ ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മസിയാദംപുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുത്തോനായുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർസ്ലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും റീഷനുവോസേന്മാരും സുൽത്തോനേന്മാരും മൗത്ബേന്മാരും മൊറവോസേന്മാരും ഹൈലേന്മാരും അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞു എന്ന് കാദീസ് പാടുന്നവരായ ആറാറു ചിറകുകളുള്ള സ്രോപ്യന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗസേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. വംഗാദി ആകാശഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ പരിശുദ്ധൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ
അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ആർക്കുമോ ബാറേ വക്സോ ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വെള്ളവും വീഞ്ഞും ചേർത്ത് കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകി അവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും സ്മരിച്ചുകൊള്ളുവിൻ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. അദാമോ നാഥ നിൻ മൃതിയോർത്തങ്ങൾ നിന്നോദ്ധാരമതി കാക്കുമ്പോ നീ കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവാൻ ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുവനും അവനവന്റെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്താർപ്പിതമല്ലാത്ത ഈ ബലിയെ ഞങ്ങൾ നിനക്കണയ്ക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായല്ലോ കരുണതോ അനുഗ്രഹം ചെയ്യണമേ. മാർക്കുമോ എന്റെ വത്സരമുള്ളവരെ ജീവിത പ്രസിദ്ധ സ്വർഗമാകുന്ന മേലുയർന്ന പ്രതാപത്തോടിറങ്ങി വായിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പുരങ്ങാവസിച്ച് അതിനെ ശുദ്ധരിക്കുന്ന ഈ നായിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങൾ അടക്കത്തോട് നിന്നോണ്ട് ഭയത്തോട് നിന്നോണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ.
കർത്താവേ എന്നോട് ഉത്തരമരുളി ദേദോ നീ എന്നോട് കരുണ ചെയ്യണമേ കുറിയേലായിസോ പരിശുദ്ധ രൂഹ ആവസിച്ച ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മസിഹ തമ്പുരാന്റെ ശരീരവുമാക്കി തീർക്കുമാറാകട്ടെ പരിശുദ്ധ രൂഹ ആവസിച്ച ഈ കാസായിലെ കലർപ്പിനെ പുതിയ നിയമത്തിന്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മസിഹ തമ്പുരാന്റെ രക്തവുമാക്കി തീർക്കുമാറാകട്ടെ കർത്താവേ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരദേഹികളെ ഇവ ശുദ്ധീകരിക്കണമേ ഇവയാൽ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ ഇവ വിശ്വാസമാകുന്ന പാറമേ സ്ഥാപിതവും പാതാളവാതിലുകൾക്ക് ആക്രമിക്കുവാൻ സാധ്യമല്ലാത്തതുമായ സഭയുടെ ഉറപ്പിനുമായി തീരണമേ അവസാനം വരെ വേദ വിപരീതങ്ങളാകുന്ന വിരുദ്ധതകളിൽ നിന്ന് സഭയെ നിരീക്ഷിക്കണമേ നിന്റെ സഭ നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്നെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ ഹോശോ അബ്കുവൽ സുബാൻ ബാർക്കുമോർ ഇന്ന് ആഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരെന്ന നാൽഭാവ ദൈവത്തിന്റെ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗവത പോരുന്ന പാത്രികി സാബോന്മാർ ഇഗ്നാഷ്യോസിന് വേണ്ടി ആബോന്മാർ ബെസേലിയോസിന് വേണ്ടി ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടി നമ്മുടെ മേൽപ്പട്ടക്കാരൻ ആബോന്മാർ ഏലിയാസിന് വേണ്ടി സത്യശാസ്ത്രത്തിന് ശേഷം സകല പിസ്തോമാർക്കും വേണ്ടിയും മൗത്തവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം ദൈവമായ കർത്താവേ ദുഷ്ടമനുഷ്യരുടെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ എന്തെന്നാൽ ദൈവമേ നീ കാരുണ്യവാനാകുന്നുവല്ലോ നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്യനും ജീവദായകനും സാരാംശത്തിലൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നിന്റെ സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു ഹോശോ അബ്കുവൽ സുബാൻവൽമീ ബാർക്കിമൂർ സർവശക്തിയുള്ള ദൈവമായ കർത്താവി പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവർ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികളും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളുടെ മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരെ തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയവരും എല്ലാവരെയും നീ ഓർക്കണമേ നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകണമേ നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധമണിയിക്കുകയും ചെയ്യണമേ എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്യനും ജീവദായകനും സാരാംശത്തിലൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നിന്റെ സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു ഹോശോ അബ്കുവൽ സുബാൻവൽമീ ബാർക്കുമോർ നാലു ഭാഗമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേരാകളെയും സത്യവിശ്വാസത്തിനെതിരുപിശ്വാസികളും സത്യാക്രിസ്ഥാനികളുമായ സകല ഭരണകർത്താക്കളുമെങ്കിൽ ഓർക്കുന്നു പട്ടകാർഷ്കളായ ചെന്നുക്കളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മറുവന്നും സുഹൃത മുഴുവരായി തീരുവാനായിട്ട്
ഇപ്പത്തവള് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും രക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിലൊന്നായിരിക്കുന്നവനും അതിന്റെ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവെങ്കിലിസ്തന്മാരെയും സഹോദരന്മാരെയും മോദ്യാന്മാരെയും ഭാഗ്യവാനും തന്നെ യജമാനന്റെ മുന്നോട്ട് കാരണമായ മാറിയോഹാനോ മംദാനയെയും ശിമാഷന്മാരിൽ പ്രധാനയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാസ്തഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്ന പോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കൂട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുൻപാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീക ബലിയിൽ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും മരിച്ചതായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളാ നിദ്ര പ്രാപിച്ചവർക്ക് ആശ്വാസവും നൽകണമേ. ആയത് നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധ രൂഹായുടെയും കൃപയാലും കരുണയാലും സാധിക്കണമേ. ഹോശോ ബാർക്കുമോർ സ്ലൈയം കുറ്റമില്ലാത്തവുമായ ഏക വിശ്വാസ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകോട്ടി നിദ്ര പ്രാപിച്ച് വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുധാദോസ്ലേം അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും ശുദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനവുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസലത്ത് ഒന്നാമത്തെ പ്രധാന ആചാരനും പുണ്യവാനും സ്ലീഹയും സഹായ സാധ്യമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവാനിയോസും മത്താനിയോസും യുലോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും തിമോത്യോസും ഫിലാക്സിനോസും അന്തിമോസും ഇവാനീസും വചനമായ ദൈവം ശരീര തീർന്നുവന്ന് നമ്മുടെ കർത്താവായ ശ്മശാന മനുഷ്യാവരെ കുറിച്ച് സ്പഷ്ടമായി തെളിച്ചുവാനും സത്യവാനുന്നത ഗോപുരവുമായ പ്രസന്നനായ മാർക്കുരിയലോസും സൂര്യാനികരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭയും മുഴുവൻ വിവേകമുള്ള വായും തൂനും മൽപ്പാനും പുഷ്പങ്ങളെ നിർമ്മിച്ച സ്ഥലവും മറിയാം ദേവമാതാവിന് സംശയം കൂടാതെ എല്ലാപ്പോഴും പ്രസന്നനുമായ ഞങ്ങളുടെ പാത്രീസ്മാ സെവേരിയോസും സത്യവിശ്വാസ നിർത്ത നീതിമാനും ഭക്ഷണവുമായ ഞങ്ങളുടെ ഭാവാന്മാ യാക്കോബ്രിദാനേയും മാറോ പ്രേമും മാറിയാക്കോബും മാറു സായും മാർ ബാലായും ദുഃഖിതന്മാരുടെ തന്നന്മാരെ മാർ വൃസ്വമായും മോർ സേമോന്തസ്തോനിയും തിരഞ്ഞെടുപ്പെട്ട മാറബായും എൽദോ മാർ ബെസേലിയസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും മലങ്കരുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസ്നെയും മാർ റുമാനോസ്നെയും ചൊവ്വളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസം പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിക്കുന്നവരായി ഇവരുടെ മുൻപും ഇവരുടെ കൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിന് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ കർത്താവേ, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപാകെ നിന്റെ പരിശുദ്ധ നാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ.
ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെ കുറ്റം കൂടാ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും മന്ദിനും ജീവദായകനും സാരാംശിതന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിരിക്കും. സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സത്യവിശ്വാസിയിൽ മുൻകൂട്ടി നിദ്ര വിശ്രമിച്ച് നിന്റെ അടുക്കിലേക്ക് വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മത്ബാലിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോരെ വിശ്വാസത്തിലെ ശല്യം മരിച്ചു പോരും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ മരുവിളെ തൻ്റെ അടുക്കിലേക്ക് എടുത്തുണ്ടാകാനായിട്ട് നാം ദൈവമായ മഷാവോട് ധാരാളമായ തൻ്റെ അനുഗ്രഹം മൂലം കണങ്ങണ പരിഹാരത്തിനും ഭാവമോചനത്തിനും അവരെ യോഗ്യരാക്കൊണ്ട് നമ്മയും അവരെ സ്വർഗരാജ് ചേർത്ത് കൊള്ളാനായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിലാസോ നാട്ട് പറയണം. സകല ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവൻ ആരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. രമേ തുലോസിയോ ഫിലാൻ വൽഹോസൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സലമരിശൂരി നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സോടാതെയും അറിവോടാതെയും കർത്താവേ, അവസാനം വരെ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായോടും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവദായകനും സാരാംശിതനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടി സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെട്ടു മാറാകണമേ. ഹോശോകൂലസുബന്ധപ്രകാരം തന്നെയിരിക്കുകയും തലമുറ തലമുറകളായ സകല തലമുറകൾ വരെയും ലോകലോകങ്ങളോളം സ്തുതിയുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നഹവോ വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ഞായർനാളിൽ മേ രക്തങ്ങൾ ഭാഗിക്കുമ്പോൾ ആചാര്യന്മാർക്കാമോദം താ നേരിട്ടോരെ പോരാട്ടത്തിൽ പാരിൽ വീർത്തു വീര്യം ചേരും ശ്രീവാവ പാതാളത്തിൻ വാതിൽ തോൽക്കും സഭയെ ഭാഗ്യം നിത്യൻ മൃത്യുദാരാതൽ പ്രാകാരം
ഗോകുൽത്തായിൽ ചിന്തപ്പെട്ടോരാരക്കന്നേ മക്കൾക്കെല്ലാം മോക്ഷം നൽകി സഭയെ ഭാഗ്യം കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, നിരപ്പിന്റെയും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കരുണയുടെയും ദൂതന് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ എന്ന് എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാ ഞങ്ങൾക്ക് സംഗതിയാകണമേ. ബാർക്കുമോ സഹോദരങ്ങളെ, പള്ളികൾക്ക് നിരപ്പും ദേറാകൾക്ക് സമാധാനവും അവയിലെ പട്ടക്കാർക്ക് നല്ല കാവലും അവയുടെ പ്രജകൾക്ക് പുഷ്ടിയുള്ള കാവലും ഉണ്ടാകുവാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. ബാർക്കുമോ സഹോദരങ്ങളെ, സൽപ്രവൃത്തികളാലും നീതിയുള്ള വെടിപ്പായ പുണ്യ നടപടികളാലും ദൈവത്തിന് ഇഷ്ടമുള്ള സത്യക്രിസ്ത്യാനികളുമായിരിക്കാൻ എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. കർത്താ ബാർക്കുമോ സഹോദരങ്ങളെ, നാമും നമ്മുടെ മരിച്ചുപോയവരും നമ്മുടെ സമൂഹമൊക്കെയും കെടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും കഠിനമായ വേദനകളിൽ നിന്നും കൈപ്പേറിയ കരച്ചിൽ നിന്നും അവസാനമില്ലാത്ത പല്ലുകടിയിൽ നിന്നും രക്ഷപ്പെടുവാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. കർത്താവേ ബാർക്കുമോ, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്റെ അടുക്കളിൽ നിന്ന് പോയി ദുഷ്ടന്മാരെയും അന്യായക്കാരെയും ദീപിക്കുന്ന അഗ്നി അവകാശമായി അനുഭവിച്ചുകൊള്ളുവീനെന്ന് ഇടതുഭാഗത്തുള്ളവരോട് പറയുന്ന കൈപ്പേറിയതും മരണകരവുമായ ശബ്ദത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി എന്റെ സഹോദരങ്ങളെ എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. ബാർക്കുമോ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവീനെന്ന് വലതുഭാഗത്തുള്ളവരോട് പറയുന്ന സന്തോഷകരമായ ശബ്ദത്തിന് നാം യോഗ്യരായി തീരുവാനായി എന്റെ സഹോദരങ്ങളെ എല്ലായ്പ്പോഴും നാം കർത്താവിനോട് അപേക്ഷിക്കണം. ഞങ്ങളുടെ കർത്താവേ ബാർക്കുമോ, നമ്മുടെ കർത്താവിനോട് ജന്മദിനവും വിവാഹ വാർഷികവും ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും വേണ്ടി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു. വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും സമാധാനത്തിലും ശാന്തതയിലും അവർ ജീവിക്കുന്നതിന് വേണ്ടിയും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലതകളിൽ നിന്നും അവർ കാത്തുകൊള്ളപ്പെടുന്നതിന് വേണ്ടിയും അവർ ദൈവരാജ്യത്തിന്റെ അവകാശികളാകുന്നതിന് വേണ്ടിയും എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, സൗജന്യമായി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, ക്രൂബേന്മാർനെ സ്തുതിക്കുകയും ശ്രോപേന്മാർനൊക്കെ ഗാദീസ് പാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരമായിരങ്ങളും പതിനായിരം പതിനായിരങ്ങളും നിന്നെ പുകഴ്ത്തുന്നു. സൗരഭ്യവാസനായി നിനക്ക് അർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവാൻ ദൈവമേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൂരദർശനം സ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആശുളാപ്പവിധിയേറണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിലൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നേകു സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അബ്കോൽ സുബാൻലോൽമീ ആമീൻ. ബാർക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഹൃദയാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ,
അണുക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളും മുമ്പ് വീണ്ടും കരുണവിളർ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ദാസർ സമ്പന്നമായ നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ടതിന് മുൻപാകെ തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങൾ എല്ലാവരുടെയും ശരീരാത്മദേഹികളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മസിഹ തമ്പുരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും ജീവദായകനും സാരാംശത്തിലൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും അനേകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഹവേ തൈബുസോ റഹമേ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദ്യന്തവും അന്ത്യവും സാരാംശമെന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നെ കൊണ്ടായിരിക്കട്ടെ. ആമേൻ. ബാർക്കുമോ ഭയത്തോടും വിരലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏക പിതാവും പരിശുദ്ധനായ ഏക പുത്രനും പരിശുദ്ധനായ ഏക ഗൃഹമില്ലാതെ പരിശുദ്ധനില്ല. ശുഭഹോന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറെ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏക പുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതർന്നമായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ചാതന്മാരെ ഓർക്കേണം പ്രാർത്ഥന. സമവ കേടോ മോറിയോറാഹിമേലോ എന്നാൽ സ്തുതിയുടെ രാജമകൾ ൻവലമായി രാജഭാമിനിയും ലയാനിൻ ജനമോർക്കായിക പിതൃഗ്രഹവും ബാറയ്ക്കുമോ ഭക്തർ പുകഴ്ച ഭജനമേ നിന്നിലുദിച്ചോ ഒരേക സുതന്ത്രകരണങ്ങളിൽ അലിവന്ത പകലപേക്ഷയണക്കേണം സൗമൻ ഗാലോസ് കുറിയിലായി സോൻ മറിയാമിൻ സ്മരണം വരദായകമാകാ തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ടാ ബാറയ്ക്കും
Subahola bola barovel ruho kadisho deva prasavitri. Moriyo rahe melainu Rthidaru de parishuddhi nyang പരിശുദ്ധനായ പെരുമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ധൂപം അർപ്പിക്കാം. നയവാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ്യ വളരുമവല്ലബനോൻ കാരകിൽ പോൽ സുബഹോല പോലെ ബറോവൽ റൂഹു കാദീശോ ഒരുപോലിങ്ങും ഓർ ഗ്രിഗോറിയോസ് ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമേ ബഹുമാനിച്ചോ സ്തോമൻഗാലൂസ് ോർ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മനുസരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പരിശുദ്ധന്മാരാൽ മഹത്തീകരിക്കപ്പെടുന്നവനും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശ്വാസവും ജീവിതവും പ്രീതിയോടെ സ്വീകരിക്കുന്നവനും തന്റെ പരിശുദ്ധ സഭയെയും ജനങ്ങളെയും ശുശ്രൂഷിക്കുന്നതിനായി പരിശുദ്ധനായ പരുമലമാർ ഗ്രിഗോറിയോസിനെ വിളിച്ച് വേർതിരിച്ച് തന്റെ ഉത്തമ സാക്ഷിയാക്കി തീർത്തവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ദാസനും ഞങ്ങളുടെ പിതാവുമായ പരുമലമാർ ഗ്രിഗോറിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കുമെന്ന് തന്റെ മനുഷ്യാവതാര കാലത്ത് കൽപ്പിച്ചവനായ കർത്താവേ, നിന്റെ സഭയിൽ ഇടയനും ഗുരുവുമായി നീ നിയമിച്ച പരിശുദ്ധനായ പരുമലമാർ ഗ്രിഗോറിയോസ് തന്റെ ആയുഷ്കാലം മുഴുവനും നിന്നെ യഥാർത്ഥമായി സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. നിന്റെ നിയോഗപ്രകാരം ഈ പിതാവൈഹിക ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞ് നിന്നോടൊപ്പം ആശ്വസിക്കുന്നു. ആ പരിശുദ്ധ പിതാവ് ഐഹിക ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞ് നിന്നോടൊപ്പം ആശ്വസിക്കുന്നു. ആയുഷ്കാല പര്യന്തം വ്രതനിഷ്ഠമായി ജീവിച്ച തന്റെ ശരീരാത്മദേഹികളെ സന്യാസ ജീവിതത്തിന്റെ അച്ചടക്കത്തിലും നിഷ്ഠയിലും പാലിക്കുകയും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരുടെയും പുരാതന സന്യാസപിതാക്കന്മാരുടെയും മാതൃക സ്വീകരിച്ച് അവസാനത്തോളം വിശ്വസ്തനായി നിലകൊള്ളുകയും ചെയ്തു. പരിശുദ്ധനായ പരുമല തിരുമേനി അന്തോനിയോസിയ തേറാക്കാരുടെ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ട് യാമപ്രാർത്ഥനകൾ, തുടരെയുള്ള നിശബ്ദ പ്രാർത്ഥനകൾ, നോമ്പ്, ഉപവാസം, മൗനം, വിനയം മുതലായവ അവയുടെ പൂർണ്ണതയിൽ അനുഷ്ഠിക്കുകയും പുണ്യത്തിലും വിശുദ്ധിയിലും വളരുകയും ചെയ്തു. ആ പരിശുദ്ധ പിതാവിന്റെ വിശ്വാസ സ്ഥിരതയും ഇട ശുശ്രൂഷയും പുണ്യജീവിതവും ത്യാഗസന്നദ്ധതയും എക്കാലത്തേക്കും മാതൃകയായിരിക്കുന്നു. കഠിനമായ നോമ്പും വ്രതവും മൂലം തന്റെ ശരീരം ക്ഷീണിപ്പിച്ചുവെങ്കിലും ആത്മാവും മനസ്സും തെളിഞ്ഞ് പ്രശോഭിതമായിരുന്നു. പാപികളാ ഞങ്ങൾക്ക് അദ്ദേഹം അനുഗ്രഹീത മധ്യസ്ഥനായി തീർന്നിരിക്കുന്നു. ആകയാൽ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ പരിശുദ്ധ മോർ ഗ്രിഗോറിയോസ് പിതാവിന്റെ മധ്യസ്ഥതയാൽ രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും യാത്ര ചെയ്യുന്നവർക്ക് അപകടങ്ങളിൽ നിന്നുള്ള കാവലും തൊഴിൽ രഹിതർക്ക് തൊഴിലും സന്താനരഹിതർക്ക് സന്താന സൗഭാഗ്യവും നൽകണമേ. പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസിന്റെ സ്വീകാര്യമായ പ്രാർത്ഥനകളാൽ
ഞങ്ങളുടെ സഭയും കുടുംബങ്ങളും സമൂഹവും രാജ്യവും അനുഗ്രഹിക്കപ്പെടണമേ. പൈതങ്ങൾ ദൈവികമായി വളർത്തപ്പെടണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സൽസ്വഭാവവും ബുദ്ധിശക്തിയും ദൈവകൃപയും നൽകണമേ. ഉദ്യോഗാർത്ഥികളെ തൃക്കൺപാർക്കണമേ. പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും പൈശാചിക ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകണമേ. സത്യവിശ്വാസികളായി വാങ്ങിപ്പോയവരെ ഊർസ്വേമ്യ ഭവനങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ വബുകൂല സുബാൻഡോൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ ഒന്നും നീക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. മലങ്കര സഭയുടെ അലങ്കാരമായ പരിശുദ്ധ പരിമല തിരുമേനി ഭക്തി ജീവിതത്താൽ ദൈവത്തിനിഷ്ടനായി തീർന്ന പരിശുദ്ധ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദവിപരീതങ്ങൾക്കെതിരെ പോരാട്ടം ചെയ്ത പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവിക ശ്രീഭണ്ഡാരത്തിന്റെ സൂക്ഷിപ്പുകാരനായ പരിശുദ്ധ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിന്റെ ഉത്തമദാസനായ പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനേകം കുഞ്ഞുങ്ങൾക്ക് ആത്മീയ ജീവൻ നൽകിയ പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ സമർത്ഥമായി ശുശ്രൂഷിച്ച പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തന്റെ സുഹൃത ജീവിതത്തിൽ ലോകത്തെ ധന്യമാക്കിയ പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസത്തോടെ തന്നോട് അപേക്ഷിക്കുന്നവർക്ക് തന്റെ മധ്യസ്ഥതയാൽ അത്ഭുതകരമായ ഫലങ്ങളെ നൽകുന്ന പരിശുദ്ധ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തന്റെ അന്ത്യത്തെ കുറിച്ച് പ്രവചിച്ച പരിശുദ്ധ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യുവതി യുവാക്കളുടെ നല്ല മാതൃകയായ പരിശുദ്ധനായ പരിമല തിരുമേനി ഞങ്ങൾക്ക് ദേറാക്കാരുടെ ആനന്ദമായ പരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥനയിൻ സമയമേതല്ലോ മോർ ഗ്രിഗോറിയോസ് മോർ യൂലിയോസ് പദവെൻപാടേ നേൻ ഗോട്ടത്താൽ യായി പ്രാർത്ഥിക്ക ഇമ്പമെഴോ നീൻപാട്ടൽ ശ്രദ്ധിച്ചിടുന്നേ ആടുകളെ മൂശേ പോൽ തൃ കൈവാഴ്ത്തേണം ബാർക്കുമോ ശുഭഹോല പോല ബറോവൽ റൂഹോ കാദീശോ നിന്നവരെ ചോരോ താതന്നോ മോർ ഗ്രിഗോറിയോസ് മോർ യൂലിയോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച മൊറിയോ റാഹിമേലനുവാദ ഓർ ഗ്രിഗോറിയോസ് യൂലിയോസ് അൽ ഗുണനിധിയേ നിൻ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാദന്റെ ശമവും ശാന്തിയും അമര. കൽക്കട്ട ഭദ്രാസനാധിപനായിരുന്ന സ്തേഫാനോസ് മാർ തേവദോസിയോസ് തിരുമേനിയുടെ ഓർമ്മയായിരുന്നു നവംബർ മാസം 5-ാം തീയതി ഭിലായി അരമനയിൽ കബറടങ്ങിയിരിക്കുന്നു. ആ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയ്ക്കായിട്ട് പ്രത്യേകമായിട്ട് ധൂപമർപ്പിക്കുന്നു. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കരുത് ഇന്ദാസൻ ദാവീദിൻ മൂലം ദേയോ
ചിടുമീ സാക്ഷിയെയും ബാർക്കുവോലോലോലോലോലോലോട് ശുദ്ധ്യാസ്കുതി സ്പർശിച്ചുള്ള പാദങ്ങൾ ഉദ്യാന ദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം സോമൻകാലോ കുറിയേലോ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണം. സ്തോത്രവും പ്രാപവും പുകഴ്ച മനസ്സുരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. പ്രധാന പുരോഹിതന്മാരുടെ തലവനും താലന്തുകൾ വിഭജിച്ചു കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പക്കുഴിയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി ശ്രീ ഭണ്ഡാരത്തിന്മേൽ അധികാരപ്പെടുത്തുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ ദാസന് ഞങ്ങളുടെ പിതാവുമായ സ്തേഫാനോസ് മാർ തേവദോസ്യോസ് തിരുമേനിയുടെ ഓർമ്മ കഴിക്കുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവ് യേശുമിശിഹ മലിനരും അശുദ്ധരുമാകുന്ന നിന്റെ ദാസരായ ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും തിരുസന്നിധിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മല പുരോഹിതന്മാർക്കും വെടിപ്പുള്ള ശമ്മാശന്മാർക്കും വേണ്ടി പ്രത്യേകകാലം ഇന്ന് ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന ഞങ്ങളുടെ പിതാവായ സ്തേഫാനോസ് മാർ തേവദോസ്യോസ് തിരുമേനിക്ക് വേണ്ടിയും നിന്റെ ദയവോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ന്യായവിധിയിലേക്ക് നീ പ്രവേശിക്കരുതേ. നിന്റെ വിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടിട്ടുള്ള കാലുകൾ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. നിന്റെ സ്വർഗീയ സിംഹാസനത്തിന് ചുറ്റും നിത്യം നിൽക്കുന്നതിനെ ബലപ്പെടുത്തണമേ. നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള ആ വായികളും നാവുകളും പൊട്ടപ്പെട്ട മൗനമാക്കപ്പെടുവാനിടയാകാതെ സദാ നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ തക്കോണം അവയെ ശക്തിപ്പെടുത്തണമേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവനും കൂടുകളായി തീരത്തക്കവണ്ണം അവയെ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദിവ്യശോഭ ദർശിക്കുന്നതിനെ പ്രകാശിതമാക്കണമേ. നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുണ്ടുപോകുവാൻ നീ വിട്ടുകൊടുക്കാതെ നിന്റെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ നിന്റെ മുമ്പിൽ കുരുത്തോലകൾ പിടിച്ചു നിൽക്കുന്നതിനിടയാക്കണമേ. കാരുണ്യവാനായ കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോട്ടുള്ള പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ. കർത്താവേ, നീ ഉത്തമനെന്നാൽ വിവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളിൽ നിറവുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ശ്രേഷ്ഠ മദാൻ തനുരക്തങ്ങളെ മോചനമെഴുവ പാവന ബലി വീട് കൈകളിലാഘോ ശീച്ചവരാദേവാലയമവേ ശുശ്രൂഷിച്ചോരാചാര്യന്മാർ ശമ്മാശന്മാരൻ നിവരുടയാ കടഭാരം തിരുമയ്യാൽ നീക്കി പോക്കണമേ. ശിമോനോടു നാദൻ ചൊന്നോരീനാദ്രം തന്നെ ഗ്രഹനായകനാക്കി തന്നീടുന്നേ അംബരധാരണി ബന്ധനമുക്തി താക്കോലുകൾ നീ ബന്ധിച്ച ഞാനും ബന്ധിക്കും മോചിച്ച മോചിക്കും ഞാനും ഭാവികളെ പ്രതിയഭ്യർത്ഥി ചെന്നാൽ കേട്ടിടും മുറിയോറാഹിമേലനു അത ആചാരീശാമസിഹോദ ശളർപ്പിച്ചോ ശ്രേഷ്ഠാചാര്യൻ.
മക്കളിലെ അപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ സൗമേൻകാലോസ്കുറിയേലായിസോ ഉയരേകും നോ രാജാ ഉയരത്തിൽ നിന്നേഴു നള്ളി ജീവൻ ബ്രോദരാ ഏവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നീ നിങ്ങരുയിരോടേഴുന്നേറ്റ് ഉയരേകോ നിന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ ശരീരം ഭാഷി ചെയ്യോ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്നു മഹോത്വം മുറിയോറാകേൻമേലേനുവാതാരേ മരമാതിനുയരേ കർത്താവേ ഞങ്ങളുടെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമുഖങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള ആശയാകുന്ന പാനീയതാ നിങ്ങൾ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ കടങ്ങട പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്താൽ കൽപ്പന ഞങ്ങൾക്ക് ചാരം
தன்னதினால் விதியில் നമ്മുടെ ദൈവമായ മശിഹായുടെ ശരീര രക്തങ്ങളാകുന്ന പാപപരിഹാരപ്രദമായ തീക്കട്ട രണ്ട് ലോകങ്ങളിലെ നിത്യമായ കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും വേണ്ടി സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് നൽകപ്പെടുന്നു. ഹല്ലേലൂയ്യാ 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 Hallelujah, Hallelujah, Kuriyelaiso, Loga Logangal Kudaya, Naya Tamburane, Loga Umi Varode. പാപഭൂമിതിനാൽ മോചിക്കണമേ അഗ്നിമയന്മാരെ നോക്കിൽ വിറച്ചിടുന്നു അവനെ മീശയിൽ അപ്പമീഞ്ഞായി നീ കാണുന്നു ആരെമിന്നലോടുത്ത നോക്കുകയില്ലരെയും നോടനെ അവനെ മണ്മയ ഭക്ഷിച്ചു മുഖം തെളിയും പുത്രരഹസ്യളോ പിന്നവരിടയിൽ യേശായ കണ്ടിവാനോട് സാക്ഷിക്കുന്നു ദൈവസുതത്തിൻ മടിയിലേറെ പോരഹസ്യങ്ങളിവം നേശയിൽ അപ്പമ്യർക ഭാഗിക്കും ലോകാലോകങ്ങൾ കൂടയായ തമ്പുരാനേ രോഗഭൂമിവരുടെ പാപഭൂമിതിനാ മോചിക്കണമേ പട്ടുധരിച്ചവരോപം നിന്നിഹാവേണ്ടു നോർക്ക പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു വാനവരിടയിലൂയ ദോഷം പാടുണ്ടെങ്കിൽ മനുഷ്യസുതരോ ഡക്രോവേന്മാർക്കുണ്ടാതൂനൂനം കുരിശീപാനായി സുതനെ സഹിയോ നാട്ടിമരത്തെ
ആടാദീനെ ജനപേറ്റോരു മാരമുണ്ടായവീരേ എവിടെ പുത്രൻ കൈകളിൽ ആണിതാര പേട്ടോ ഇസഹാക്കിൻ്റെ കെട്ടുകളെ ചേരിച്ചതുമാവിടെ തന്നെ ജമാനൻ തന്തിയരക ചെങ്ങളയേവോ താൻ കൈ കൊണ്ടോ വലം കൈയാലേ ജീവനാദായി പങ്കേട്ടല്ലവർക്കായിട്ടും നൽകിയിടും പട്ടക്കാര വന്നിടുക സമ താനത്താലേ ലോകാലോകങ്ങൾ കുടയ ശാന്തി കൊണ്ട് അതിനൂടെ നല്ലോരോ സൗരഭ്യ ഹല്ലേലൂയ്യോ 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 ഹല്ലേലൂയ്യാ കൊറിയേ നാമത്തെ ചൊല്ലണം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവിനേക്ക് ഞങ്ങളുടെ ദൈവമേ മുൻപായുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കുണ്ടായിരിക്കട്ടെ. കുറിയേലായി സോൻ, കുറിയേലായി സോൻ, കുറിയേലായി സോൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളിച്ചത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. അനേക ഞങ്ങളുടെ ശരണവുമേ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ നുന്നതിയോ മഹിമാമുടെ സഹദേന്മാർക്കും മൃദാരിൽ കരുണയുമുണ്ടാക. ശുഭഹോലോക് 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 മോറൻ വാലുഹാലോൽമീൻ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ അവിടുത്തെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്നതായ അവിടുത്തെ തിരു രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ.
എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനിന്റെ രക്ഷയ്ക്കുമായി ഭവിക്കണമേ ദൈവം തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഭൂവാഗേദാമേ എല്ലാ നാമം സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീ മൃദർത്തനുയർപ്പും നീ തന്നെ ഹല്ലേലൂയ കർത്താവേ നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണ നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരരുത് പിന്നെയോ നിന്റെ പരിശുദ്ധാത്മ സംസർഗത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ ആദ്യം മുതലുള്ള സകല പുണ്യാത്മാക്കളോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്യനും ജീവദായകനും സാരാംശത്തിലൊന്നായിരിക്കുന്നതിനുമായി നിന്റെ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ ഹോശോ അബുകോല സുബാൻമീ ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ബാർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കർണകൾ ഉയർത്താൻ മുമ്പാകെ നാം തലകുനിക്കണം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മീയനുമായ ദൈവമേ ദയതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ ഞങ്ങൾ നിത്യവും നിന്നെ നിന്റെ ജനകനായ പിതാവാൻ ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്നിനും ജീവദായകനും സാരാംശനായിരിക്കുന്നവനുമായ നിന്റെ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ ഹോശോ അബുകോല സുബാൻലോൽമേ ആമീൻ ബാരേയുമോ സുദിനം വരനി സഭയിൽ മംഗളമേകും അതിനേനൂതന സുന്ദര ഭൂഷണം അണിയിച്ചേടും നാദാസഭയെ സവിശേഷതരം ചമയിക്കേണമേ ഇതിനോടൊപ്പം സുതരിലും അമലത ചേർത്തിടേണമേ ആമീൻ ശുദ്ധപദത്തിൻ അഴകായി തീർന്നൊരു ഗ്രിഗോറിയോസ് പൂർവിക താപസ പുണ്യപിതാക്കൾ കനുരൂപൻ നീ പ്രാർത്ഥനയിൽ ശരണം കൊള്ളും രോഗാർത്ഥർക്കും ദീനന്മാർക്കും സർവർക്കായും പ്രാർത്ഥിക്കേണമേ ആമീൻ ഉലകിൻ പാപം പോക്കാൻ സ്വയമേ ബലിയായി തീർന്നോ മനുഷ്യനന്ദനായോരുടയോ ശ്രേഷ്ഠാചാര്യ സഭേ സേവിച്ചജബാലകനായി ഉലകം വീട്ടോ മാർത്തേവോദോസ്യോസിനെയോർക്കണമേ നിൻ വാനവബലിയിൽ മാതാവുയാചിക്കൂ പരിശു തേന്മാരും നാഥ പുണ്യം പാർക്കുമോർ സേലൻ ബസ്ലോ മഹൈൻ ഹാബിബൻ വത്സല സഹോദരങ്ങളെ കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും കർത്താവിന്റെ വിജയ സ്ലീബായിൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂസ്മായൽ മുതലിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കുവാനിടയാകട്ടെ.
നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്തോടെ പോകുവിൻ എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുക. പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ. സാംസ് 23. ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ്. ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ്. ഐ ഷാൽ നോട്ട് ബി ഇൻ വാണ്ട്. ഐ ഷാൽ നോട്ട് ബി ഇൻ വാണ്ട്. ഹീ മേക്സ് മീ ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. ഹീ മേക്സ് മീ ലൈ ഡൗൺ ഇൻ ഗ്രീൻ പാസ്റ്റേഴ്സ്. ഹീ ലീഡ്സ് മീ ബൈ ക്വൈറ്റ് വാട്ടേഴ്സ്. ഹീ ലീഡ്സ് മീ ബൈ ക്വൈറ്റ് വാട്ടേഴ്സ്. ഹീ റിസ്റ്റോർസ് മൈ സോൾ. ഹീ റിസ്റ്റോർസ് മൈ സോൾ. ഹീ ഗൈഡ്സ് മീ ഇൻ ദ പാത്ത് ഓഫ് റൈച്ചസ്നെസ്. Paths of righteousness. For his name's sake. For his name's sake. Even though I walk through. Even though I walk through. The valley of shadow of death. The valley of shadow of death. I will fear no evil. I will fear no evil. For you are with me. For you are with me. Your rod. Your rod. And your staff. And your staff. They comfort me. They comfort me. You prepare a table before me. Prepare a table before me. In the presence of my enemies. The presence of my enemies. You anoint my head with oil. My cup overflows. My cup overflows. Surely goodness and love will follow me all the days of my life. And I will dwell in the house of the Lord. Glory be to thee, O Lord Barkmore. തൻബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാം നിൻബലിയാലൻ കഷ്ടതമായി ചെന്നു ഒഴിക്കണമേ. ഗോകുൽത്തായിൽ തന്മാർവ് തുറന്നോരുത്തമേ. എന്റെ കടങ്ങളെ ശേഷം നിൻ വിശുദ്ധായതിനാൽമായി ചെൻ പാപങ്ങളെയും കൃപയാൽ പുണ്യവതാക്കണമേ. കർത്താവേ, നിന്നോട് നിത്യ സ്വർഗരാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാൻ ഞാൻ എപ്പോഴെപ്പോഴും നീക്കും. ഉൾക്കൊണ്ടോരെ നിന്മയും ദുരക്തമതും ശിക്ഷാ പ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റങ്ങളാവതു കീടണമേ. നിൻവലമത നിൽക്കുന്നതിനും ഹാലേലുയ്യ ധൈര്യസമേതോ മോദ താഴ്വരയിൽ കുടിപ്പിക്കുന്നതും ഭാർഗ്യമോ ശിഷ്യർക്കായി മാളികയിൽ തന്തിരുമേനി തൻ്റെ ചാതാവ് രക്ഷിക്കും പുണ്യത്തിനുമായി തൻ്റെ അടുത്തത്തെ കസാതന്നിൽ ചേർത്തൊരു ഹാലേലുയ്യ സ്തുതനായ സ്തോത്രം. മനോലം വാദാമിനോലം വൽവീനാമേ. ഗോകുൽ തായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേ വെച്ചങ്ങ് മരിച്ചവർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരുടെ നമ്മഴിച്ചു ഹാലേ ലുയ്യ മോദിപ്പിച്ചു മുറിയോറാകെ. ദാസന്മാർക്കും ദാസികൾക്കും വേണ്ടി ഇന്ന് ഞങ്ങൾ നിനക്കണച്ചിരിക്കുന്ന കുർബാന അവർക്ക് പരിമളവാ സ്നേഹിക്കുമാറാകണമേ. കർത്താവ്, ഇതിന്റെ ദുരിഷ്ടത്തിൽ പ്രീതിപ്പെട്ട് കരുണയോടെ അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ആമീൻ. പാദകനാറു വേലിനു ജീവൻ മോശ മൃഗബലിയ നൽകിയെങ്കിൽ ജീവനും നിൻ ബലിയാലേ വിശ്വാസികളായി മരിച്ചോർക്കങ് എത്ര ഗുണം കൂടും. കുറിയലായി സോൻ കുറിയലായി സോൻ കുറിയലായി സോ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരം മല്ലി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കാണ് ശരണവുമേ നിനക്ക് സ്തുതി. ബാർക്കുമോ ഞങ്ങളുടെ പിതാവേ. കൃപ നിറഞ്ഞ അറിയമേ നിനക്ക് സമാധാനം.
പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാളോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഏറ്റവും മുമ്പിൽ കുരിശ് പിടിച്ചുകൊണ്ടൊരാൾ പോകണം. അതിൻ്റെ പിന്നിലായിട്ട് സ്ത്രീകൾ കുട കൊടി എല്ലാം എടുത്തുകൊണ്ട് പള്ളിയുടെ വടക്കേവാതിൽ വഴി ഇറങ്ങി ഒരു പ്രദക്ഷിണം ചുറ്റി തെക്കേവാതിൽ വഴി അകത്ത് പ്രവേശിച്ച് ആശീർവാദം പറയുന്നതും തുടർന്നുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നതായിരിക്കും. നയവാൻ പന പോലെ തളിർത്തിടുമേ, ഹാലേലുയ്യ, വളരും അവല്ലവനോൻ കാരകിൽ പോൽ വൃദ്ധതീരുമാൻ. ശുഭോല പോലെ ബറോവൽ റൂഹോ കാദീശോ, ഒരുപോലെങ്ങും ഓർ ഗ്രിഗോറിയോ. തൗമൻ ഗാലോസ് കുറിയേ, പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർ ഗ്രിഗോറിയോ. ആടുകളെ മൂശെ പോൽ കൈവ തേണം പാറി, സ്ബോഹോല പോലെ പറോവൽ റൂഹോ കാദീശോ, നിന്നെ വരെ ഗ്ലോറിയോസ്, നിന്നോർമ്മയെ ബഹുമാനിച്ച സുദനും സ്തോത്രം, നിന്നെ മൂടി ചൂടിയിടും ഹാവന്യേ, നിൻ പ്രാർത്ഥന കൃപയേറ്റ ഞങ്ങൾക്കുന്നു മുറിയോ റാഹിമേലനുവാദ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രദക്ഷിണമായിട്ട് പോകുന്നവരെ ഒരകലം പാലിച്ചു പോകാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മോർ ഗ്രിഗോറിയോസ് പണ്ഡിത വൈദ്യാരോഗർത്തർക്ക സൗഖ്യമേറ്റിടുവാനധികാരം ദേ നൽകി പര, പാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്കഭയം, ഞങ്ങടയാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും, വിശ്രാമം പീഡിത ജനതയ്ക്കും, ക്ഷമ ഞങ്ങൾക്കും, പ്രത്യാഗമനം ദൂരസ്ഥർക്കും, ആഹ്വാനം ചെയ്യുന്നുതവിക്കെത്തുക നാദ, ഫലഹിപ്പിക്കുന്നു ലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ, ഭിന്നത നിർഭവിധി കർത്താക്കളിലുവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു. കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളു, ദുഷ്ടനെ ഞങ്ങൾ നിന്നോടിക്കുക നിൻ ശ്ലീപായ. ധിപനായധിപ അങ്ങേക്കരിശം ചേർത്ത് കടത്താൽ എന്നലതാഴ്ത്തരുതേ വിധിഗേഹേ, മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും എന്തിരുമേയും രക്തമോർത്തന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാൽ ശ്ലീപാ ഞാൻ തൂപ്പി പിഴപോക്കി നിന്മേരുതിരങ്ങൾ, ഹിതമട കരുണാമയനി സോമമ നൽകുക മുക്തി. ഖേദം വേണ്ട മസിഹായ് വിത്തൂണ്ടോരേ, ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാന ദിനം, കേടന്യേന്നും നിങ്ങളെഴുന്നി തതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനത്തും, മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ, പനിവാര
നാഥനെ വാഴ്ത്തുവിനുമീ കന്യക ഓർമ്മ ചിറകുകൾ പൂണ്ടുന്നത പദമേറി നീ ദേവി വിജയോ ന്യായാധിപതേ നീ എത്തരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ രാപ്പകലടിയങ്ങൾ കാശ്രയമങ്ങല്ലോ മേലോറു ശിലേമിൽ മസിഹാസ സ്മൃതി വിശ്വാസികള ർജിക്കട്ടെ മുറിയോറാഹിമേലെ പ്രാർത്ഥനയൻ സമയമിതല്ലോ ഓർ ഗ്രീഗോറിയോ പതിവിൻ പാടെ നിൻ കോട്ട തലയായി പ്രാർത്ഥിക്ക ഇമ്പമിടോ നിൻ പാട്ടിൽ ശ്രദ്ധിച്ചേടോ നീ ആടുകളെ മോ കൈവാഴ്ത്തേണം പാർക്കുമോ നിന്നെ വരീച്ചൊരു താരനോ ഓർ ഗ്രീഗോറിയോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുദനും സ്തോത്രം നിന്നെ മൂടി ചൂടിയിടുന്ന റൂഹവന്നേ ിൻ പ്രാർത്ഥന കൃപയേറ്റ ഞങ്ങൾക്കെന്നോറിയോർ ഗ്രീഗോറിയോ സൽഗുണനിധിയെ നിൻ സ്മൃതി കൊണ്ടാടും സഭയെ അനവരതം നന്ദൻ്റെ പണ്ഡിത വൈകാരോ സൗഖ്യമേടുവാനധികാരം ദേ നൽകി വര നിന്നസ്ഥിളത്രേ കഥയ ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥന കീടട്ടെ ആരോഗ്യഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യ സുഖ ുലകത്തെ ദുഷ്ടൻ വഞ്ചനാക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും വീഴിപ്പാൻ വഴി നോക്കിയിടുന്നു കർത്താവേ നിൻ കരുണയിലെ സങ്കേതം കൽക്കുങ്ങൾ കൃപജേണ്ടാമസിഹ ആസന്നം പ്രതിഫലമേകും വേഗം രാജാത്മജനെ എതിരെ മഹാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടിക്കൾ ആലാദ സുത ജീവ പ്രവനെ കൃപ ചെയ്യുക പ്രാർത്ഥനയിൻ സമയം ഇതല്ലോ ഓർ ഗ്രീഗോറിയോ പതിപ്പാടി Thank you.
സിംഹാസന സവിധി സ്മൃതി വിശ്വാസികള അമൃതരാർജിക്കട്ടെ. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹാലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കുന്നതുവയലിൽ പോലെ ശരണത്താലേ നിൻ കൃപയിൽ മരണമട ജീവാസരം അതുണർത്തനമേ കവറേന്നു ധ്യാനത്തേ സൗമൻ കാലോസ്കുറി നാഥാതാപകമേരു ലോകം നിന്നധികാരം താനേ ശ്രീവായ ജീവിതരേ തൻപാൽ മുക്തിമൃത സ്തോത്രം മൃത ജീവപ്രദനെ കവറി നീട്ടിയിടുന്നോനെ നിൻ പ്രേക്ഷകദാതനു മാമനെ മുറിയോ റാഹിമേലനു മരമാതിനു എരേ കർത്താവീകളനു കിട്ടിയ നിന്റെ വരം വൃത്തത്തെ കൊണ്ടാടി മരി ബാർക്കുമോർ ശ്ലോമോ ആമുഖോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധനായ പരുമലത്തിനു മേനിയുടെ മധ്യസ്ഥത ഈ ദേശത്തിന് ഇടവേക്കും കാവിലും കോട്ടയുമായി തീരട്ടെ. ബാരിക്കുമോർ ശൈനോ ആമുഖോ പ്രാർത്ഥനയിൻ സമയമിതല്ലോ ഓർ ഗ്രീഗോറിയോസ് അതുവെൻപാടി നിൻ ായി പ്രാർത്ഥിക്കിമ്പമെഴുന്ന ആടുകളെ മോശേ പോൽ തൃകൈവേണം വന്നവരി ചൊരു താതന്നും ഓർ ഗ്രീഗോറിയോ എന്നോർമേ സുദനം സ്തോത്രം നിന്നെ മൂടി ചൂടിടുന്ന റൂഹവന്നേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ. മുറിയോ റാഹിമേലനുവാദോറിയോ സൽഗുണനിധിയെ നിൻ സ്മൃതി കൊണ്ടാടും സഭ സമവും ശാന്തിയും അമര ഓർ ഗ്രിഗോറിയോസ് പണ്ഡിത് വൈദ്യാരോഗർത്തർക്കായി സൗഖ്യമേ പ്രാർത്ഥനയാൽ നൽകിയിട ആരോഗ്യം വ്യാധിഗ്രസ്തർ വിശ്രാമം പീഡിത ജനതയ്ക്ക് ക്ഷമഞ ആഹ്വാനം ചെയ്യുന്നതവിക്കെത്തുക നാട്ടാകലഹിദുഷ്ടൻ വഞ്ചനയ ഭിന്നത നിർവവിധി കർത്താക്കളിൽ അവനുളവാക്കി കർത്താവെ സങ്കേതം ഞങ്ങൾക്ക് എങ്ങുള്ള ദുഷ്ടനെ ഞങ്ങൾ നിന്നോടിക്കുക നിൻ ശ്രീ ആയാധിപനായ അധിപതി അംഗീകരിശം ചേർത്ത് കടക്കാം കർത്തരുദേ വിധികെ മോചനയോഗ്യതയില്ലെങ്കിലും എന്നെ നിരയ്ക്കും എന്തിരുമേ ശക്തുമോർ തന്നെ നിൻ സ്നേഹാൽ ശ്രീമ നൽ
ഭാഗ്യം നീബിയർക്കും ഭാഗ്യം സ്ലേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനാദേനെ ആത്മീയമായ വിശുദ്ധ കുർബാനയിലും ധൂപപ്രാർത്ഥനയിലും മധ്യസ്ഥ പ്രാർത്ഥനയിലും പ്രദക്ഷിണത്തിലും സംബന്ധിച്ച് നമ്മെ എല്ലാവരെയും ദൈവമായ കർത്താവ് ആഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് ആരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച പെരുന്നാൾ ആചരിച്ചുവോ ആ പരിശുദ്ധനായ പരുമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മധ്യസ്ഥത ഈ ദേശത്തിനും ഈ ഇടവകയ്ക്കും ഇടവകയിലെ സകല കുടുംബങ്ങൾക്കും കാവലും കൂട്ടയുമായി തീരുമാറാകട്ടെ. പരിശുദ്ധ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയാൽ രോഗികൾ സുഖം പ്രാപിക്കട്ടെ, ദുഃഖിതർ ആശ്വസിക്കട്ടെ, കുടുംബങ്ങളിൽ സമാധാനം വാഴട്ടെ. പരിശുദ്ധ പെരുമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയാൽ തൊഴിലില്ലാത്തവർക്ക് നല്ല വേലയും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമരായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പെരുമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മധ്യസ്ഥതയാൽ നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് 30, 60, 100 മേനി ഫലം നൽകുമാറാകട്ടെ. ദൈവമായ അർത്ഥം നിങ്ങൾക്കും നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായ്മേ ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപായി കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ട ആക്കി തീർക്കുമാറാകണമേ. ആബോപര റൂഹുഹായോ കാതീശോലായിസോലായിസോ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളിച്ചത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നെ ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറിക്കും എല്ലാവർക്കും ഇരിക്കാം. അനൗൺസ്മെൻറ്റ്. ഇന്ന് മാനേജിങ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും അതിൽ സംബന്ധിച്ചിട്ടേ പോകാമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പ്രത്യേകമായ അജണ്ട, വാർഷിക കണക്ക്, ക്രിസ്മസ്, OVBS അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര വിഷയങ്ങൾ. ഈ ദേവാലയത്തിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറയുകയുണ്ടായി. കട്ട് ചെയ്തോ?